ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും, മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ മോർണിംഗ് ഷോ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ആളുകളൊക്കെ കണ്ട്, അത്യാവശ്യം കാഴ്ചയൊക്കെ കണ്ട്, കറങ്ങി നടന്ന് നമുക്ക് വാർത്തകളും വിശേഷങ്ങളുമായൊക്കെ ചേരാം. അപ്പൊ മോർണിംഗ് വൈബ്സിന്റെ ഒരു ആദ്യ ഘട്ടം, ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ്. കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ രാവിലെ തന്നെ സജീവമായി വരുന്നു. അതേ ഈ കപ്പ് കണ്ട ക്ലാസിക്, ഈ കപ്പിലേക്ക് നമ്മൾ ഏറെ കയറുകയാണ്. ആ കപ്പിൽ കയറി ഒരു അതിഥിയുണ്ട്, ആ ഗസ്റ്റിലേക്കൊക്കെ പോയി വിശേഷങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ ചേരും. അപ്പൊ നമുക്കപ്പോൾ എന്തായാലും കപ്പലിന്റെ വഴിയിലേക്ക് പോവാം. ഹലോ ഗൈസ്, ഹേയ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ലൈവ് ഒരു ടെലിവിഷൻ ഷോ അല്ലെങ്കിൽ ന്യൂസ് പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് കാർത്തിക് സൂര്യ, ഒരു ടി വി ആങ്കർ ആണ്, ഒരു വ്ളോഗർ ആണ്. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അതല്ലല്ലോ, കുറച്ചുകൂടി ഉണ്ടല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മരെ മരെ എല്ലാവർക്കും ന്യൂസ് 18 പുതിയൊരു ടി വി ഷോയിലേക്ക് സ്വാഗതം. ഇതെവിടുന്ന ഈ സാധനം വന്നത്? അത് എവിടെന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എവിടെ നിന്നൊക്കെയോ വന്ന്, ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സൗണ്ടുകൾ തന്നെത്താനെ പുറത്തു വന്നോളൂ. ജീവിക്കാൻ നല്ലൊരു ജോലി ഉണ്ടായിരുന്നല്ലോ. ആ അതുണ്ടായിരുന്നു, പക്ഷെ അതിൽ ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നു. ഇപ്പൊ പിന്നെ ഹാപ്പി അല്ലാണ്ട് ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇഷ്ടമുള്ള ആൾക്കാരെ കാണാം, എവിടെ വേണോ കറങ്ങി കിടക്കാം. ഇത്രയും നല്ലൊരു ജോലി വേറെ എവിടെ കിട്ടും? റൈറ്റ്, സ്വന്തം ആരും നിയന്ത്രിക്കാനില്ല. എന്നും കൂട്ടാമോ? എന്തിന്? എപ്പോ എപ്പോ വന്നെന്ന് ചോദിച്ചാ മതി. മീനവിയല് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും റൂട്ടിൽ കൂടെ പിടിക്കാം. കുക്കിംഗ്, കുക്കിംഗ് ഇഷ്ടമാണോ? ഓക്കെ, മീൻകറി ഫേമസ് ആണ്. ഞാൻ ഒന്നും വെച്ച് കഴിഞ്ഞാൽ ആരും തിന്നാറില്ല, അതുകൊണ്ട് ഞാൻ വെക്കാറില്ല. ആണോ? ശരിക്കും സത്യം പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ കഴിക്കും. ഞാനൊരു പറഞ്ഞപ്പോ തന്നെ വായി വെള്ളം വന്നു. രാവിലെ കാപ്പി കുടിക്കാൻ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്നൊക്കെ വിശ്വസിക്കുന്നു ഞാൻ. ഇല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ അല്ലേ? പിന്നെ ഉണങ്ങുന്നത് കാർത്തിക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു തരാൻ ഓഫർ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പൊ നമ്മള് ഈ കപ്പലില്, ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഞാൻ അങ്ങനെ അധികം കപ്പലിൽ പോയിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു മൂവി ലോഞ്ചിന് വേണ്ടിയിട്ട് ഒരു ക്രൂസ് ഷിപ്പ് പോയിട്ടുള്ള അല്ലാതെ എനിക്ക് കപ്പൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് ആക്ച്വലി നല്ല നല്ല ഭയങ്കര ഒരു ആഡംബര ക്രൂയിസ് ആണ്. നല്ല ക്ലാസിക് ഇമ്പീരിയൽ, അതാണ് ഈ ആഡംബര ക്രൂയിസിന്റെ പേര്. എന്നാലും നമ്മൾ ആ കപ്പലിൽ ഞാനും കാർത്തിക് കൂടെ ചെറിയൊരു യാത്ര പോകുന്നുണ്ട്. അപ്പോ കപ്പലിലേക്ക് നമുക്ക് പയ്യെ നടക്കാം. കാർത്തിക്, കമോൺ ഗൈസ്. ഈ ഇതിൽ ഏറ്റവും സ്ഥിരമായിട്ടുള്ള കാര്യം, ഈ നമ്മൾ ഒരു ബ്ലോഗ് തുടങ്ങുമ്പോൾ അത് എന്തൊരു വ്യത്യാസം കൊണ്ടുവരാ എന്നുള്ളത് വലിയ പ്രശ്നമല്ലേ? ഓരോ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യുന്നു, ആൾക്കാർ വലിയ ഇവരെന്താ വെറുപ്പിക്കുന്നു ഡെയിലി ഒരേ ഐറ്റം എന്നൊക്കെ പറഞ്ഞ് അതിന് പകരം ഓരോരോ വിഷയം ഇങ്ങനെ കൊണ്ടുവരുന്നു. ഓക്കെ, ഇപ്പോ ഞാൻ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. അപ്പൊ ഞാനിപ്പോ ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യുന്നു അതാണ് എന്റെ കണ്ടന്റ്. നമുക്ക് എല്ലാവർക്കും ഓരോ ലൈഫ് ഉണ്ടല്ലോ. അപ്പോ എന്റെ പെർസ്പെക്റ്റീവിലൂടെ എന്റെ ഓഡിയൻസിന് ഞാൻ കാണുന്ന ലോകം കാണിച്ചു കൊടുക്കുന്നു, അതാണ് ഞാൻ ബേസിക്കലി ചെയ്യുന്നത്. അപ്പൊ ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടന്റുകളാണ്. നമുക്ക് ഓരോ ദിവസം ഒരു ദിവസത്തെ പോലെ സിമിലർ ആയിരിക്കില്ലല്ലോ. അൺലെസ് ആൻഡ് അൻടിൽ നമ്മൾ വീട്ടിൽ പെറ്റി കിടക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും സിമിലർ ആയിരിക്കും. ബട്ട് നമ്മളെ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുക, നമ്മളെ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോവുക, ഇല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും പുതിയ ഒരു ദിവസമായിരിക്കും. അപ്പോ അങ്ങനെ വരുമ്പോ കണ്ടന്റ് ക്ഷാമം വരില്ല, നമുക്ക് ഒരു സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഈ ബ്ലോഗിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ കണ്ടന്റ് ക്ഷാമം എന്നുള്ള സാധനം ഉണ്ടല്ലേ. അതായത് ഈ പറഞ്ഞ കാർത്തിക് പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിൾ ആണ്, കാരണം നമുക്ക് എന്തും ചെയ്യാമല്ലോ. ഇന്ന സാധനത്തിൽ നീഷ് ഇല്ല നമുക്ക്. ഇപ്പൊ ടെക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ അൺബോക്സിംഗ് അല്ലെങ്കിൽ പരിചയപ്പെടുത്തൽ, അതിനകത്ത് വാക്കുകൾ പോലും റിപ്പറ്റേഷൻ തരും. ടെക്കിലും ഈ പറഞ്ഞ കണക്ക് കണ്ടൻഷാമം വരാൻ സാധ്യത കുറവാണ്, കാരണം ഓരോ വീക്കിലും മന്തിലും പുതിയ ടെക്ക് വരികയല്ലേ. അപ്പൊ അത് കുഴപ്പമില്ല. ഈ കുക്കിംഗ് ഒക്കെ ആവുമ്പോഴാണ്, ഒരു സമയം കഴിയുമ്പോ നമ്മൾ ഒരുവിധമുള്ള നമ്മുടെ കയ്യിലുള്ള ഡിഷസ് എല്ലാം വെച്ച് കഴിയും. പിന്നെ പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ നല്ല ടഫാണ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന തോട്ടോടുകൂടി ഒന്ന് ചെയ്യണം. അതിപ്പോ ഏത് വർക്കായാലും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്, അതില്ല ഇതിനും ഉണ്ട്. ഈ രസകരമായിട്ട് വേറെ തോന്നിയത് കാർത്തിക്കിന്റെ ആ ഒരു ചിരിയും സൗണ്ടും ആണ്. ഈ സൗണ്ട് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടില്ലേ? ആ ഗുണം ചെയ്തിട്ടില്ലേ? സൗണ്ട് നല്ലതാണോ? ആക്ച്വലി എന്റെ സൗണ്ട് ഇത്ര ഒച്ച ഉള്ള സൗണ്ട് അല്ലായിരുന്നു പണ്ട്. ഞാൻ വ്ളോഗ് തുടങ്ങിയ സമയത്ത് ഈ അന്ന് ഒരു iPhone 6s ലാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ. അത് ഇങ്ങനെ പിടിച്ചിട്ട് തുടങ്ങുമ്പോ
ഓരോ സ്ഥലത്ത് പോകുമ്പോ എന്റെ സൗണ്ട് കിട്ടത്തില്ല. ആൾക്കാരൊക്കെ ഉള്ളപ്പോ എന്റെ സൗണ്ട് കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ ഓഡിയൻസിന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അങ്ങ് ഉച്ചത്തിൽ സംസാരിച്ചു തുടങ്ങി. ഓ അങ്ങ് മാക്സിമത്തുള്ളവർക്ക് ഗായ്സ് ഇവിടെ നിൽക്കണം ഗായ്സ്. അങ്ങനെ ഇനി സൗണ്ട് ഇത്ര വലുതാവുന്നത്. പണ്ട് ഇത്ര വലുതല്ലായിരുന്നു എന്റെ സൗണ്ട്. പണ്ടത്തെ എന്റെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് സ്പോക്കൺ ആയിരുന്നു. പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് പോയപ്പോ അതങ്ങനെ ശീലമായി. പിന്നെ അത് ഞാൻ കുറയ്ക്കേണ്ടി വന്നത് ടെലിവിഷനിലോട്ട് വന്നപ്പോഴാണ്. ഞാൻ ആദ്യം അവർ വന്ന് മൈക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ട് എന്നോട് വന്ന് കാർത്തിക് ഇൻട്രോ എടുക്കണം. ഞാൻ എടുക്കാലോ ഹലോ ഗായ്സ് പി സി ആർ എന്നവരൊക്കെ ഇൻട്രോ അല്ലടാ ടെലിവിഷന് വേണ്ടി വേറൊരു ഇൻട്രോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഭയങ്കര. അതെ അതെ. അപ്പൊ അവര് പിന്നെ പറഞ്ഞു തന്നു ടെലിവിഷനിൽ വരുമ്പോ ഇത്ര എനർജി ഇത്ര ഔട്ട്പുട്ട് തരണ്ട, കുറച്ചുകൂടെ കുറച്ച് സംസാരിച്ചാ മതി, ഒരു പൊടി കുറയ്ക്കാം. അപ്പൊ അത് പഠിച്ച് പഠിച്ച് ആണ് എടുത്തത് ഞാൻ. കാരണം ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചോണ്ടിരുന്നത് പിന്നെ 9 ക്യാമറയായി. അപ്പൊ 9 ക്യാമറ വന്നപ്പോ എനിക്ക് എങ്ങോട്ട് നോക്കണമെന്ന് പോലും അറിഞ്ഞിടായിരുന്നു. പിന്നെ അതിന്റെ ടെക്നിക്കുകൾ ഞാൻ പഠിച്ചു. അതിന് പല ടെക്നിക്കുകളുണ്ട്. അത് ഞാൻ ശ്രദ്ധിക്കായിരുന്നു. നമ്മുടെ ക്യാമറ മനോജ് ചേട്ടാ ശീലമായിപ്പോയി. ഇപ്പൊ പി സി ആർ എന്ന് പറയാണേ, ഇപ്പോ രാവിലെ ഉണ്ടായതും അത് തന്നെയാണ്. പി സി ആറിലിരുന്ന ഓടിയക്കാരും സൗണ്ട് എടുത്ത് പറയാൻ പറഞ്ഞല്ലേ, ഞാൻ പറയത്തില്ലായിരുന്നു. അടിപൊളി അതല്ലേ ഈ ലൈവ് ഷോകളിൽ എപ്പോഴും ഭംഗിയാക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. നമുക്ക് എഡിറ്റഡ് ഷോസ് അല്ലല്ലോ, വളരെ ലൈവായി രാവിലെ സജീവമായി നിൽക്കുന്നു. പറഞ്ഞാല് കപ്പലിന്റെ പിന്നെ ടൈറ്റാനിക് ഞാനും കാർത്തിക്കും ജാക്കും ജാക്കും റോസും ആവണ്ടേ, രണ്ടെണ്ണം എന്റെ അവസാനം മുങ്ങിച്ചാവും. റോസ് മാത്രം രക്ഷപ്പെടുവുള്ളൂ, ഒരെണ്ണം തീർന്നു, അതുകൊണ്ട് അത് വേണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും കാർത്തിക് നമ്മളൊപ്പം തുടരും. കാർത്തിക്കിന്റെ കുറേ വ്യൂ 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 നോക്ക്, അതാണ് മറൈൻ ഡ്രൈവിലെ രാവിലത്തെ കാഴ്ച. ഒരുപാട് ടൂറിസ്റ്റുകൾ രാവിലെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു. ഇതൊക്കെ സജീവം വരുന്നല്ലേ ഉള്ളൂ. ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇതൊക്കെ ഓണായി വരുമ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവില്ല. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അത് രാവിലെ കാണാൻ പ്രത്യേക ഒരു ഭംഗി. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും അതിന്റെ ലൈറ്റിംഗ് ഒരു ഭയങ്കര ഭംഗിയുണ്ട്. അപ്പൊ സത്യം മനോഹരമായിട്ടുള്ള സ്പേസ് ആണ്. ഞങ്ങൾ പറഞ്ഞല്ലോ ഈ ക്ലാസിക് ഇമ്പീരിയൽ എന്ന ഈ ക്രൂയിസിലാണ്. നല്ല ക്രൂയിസ് അല്ലേ? ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ. അത് ഫുള്ള് ഗ്ലാസ് ആണ്. ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൗതുകത്തോടെ പോയിക്കൊണ്ട് കേരളം. രാവിലെ വന്നപ്പോ ഒരു മണി ഇരിക്കുന്നു. ഞാൻ ചോദിച്ചത് എന്തിനുള്ള മണിയാണ്? മണിയടി ഒരു വീക്ക്നെസ് ആണ്. തുടക്കം നമുക്ക് മണിയോടുകൂടി തുടക്കം. സുഹൃത്തുക്കളെ, സെക്കൻഡ് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഭയങ്കര സൗണ്ടാണ് കേട്ടാ. ആക്ച്വലി ഈ മണി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? ഈ എന്താണ് നമ്മുടെ കപ്പിത്താൻ പറഞ്ഞെന്തായിരുന്നു, കടലിലോട്ട് പോകുമ്പോ ഫോഗ് വരുന്ന സമയത്ത് ഈ ഷിപ്പ് വരുന്നുണ്ടെന്ന് അറിയാനായിട്ട് ഈ മണി ഇങ്ങനെ ടൈറ്റാനിക് സിനിമയിൽ മറ്റേ അങ്ങനെ അടിക്കുന്നില്ലേ? അപ്പൊ അത് IRS നിയമപ്രകാരം ഇത് കമ്പൽസറിയാണ്. അവരുടെ റൂള് പ്രകാരം നിർമ്മിക്കുന്ന എല്ലാ ഷിപ്പുകളിലും വേണമെന്ന് കമ്പൽസറി ആയതുകൊണ്ട് അവർ വെച്ചേക്കുന്നതാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഞാനാണോ ഇല്ല, അത് ശീലമായി പോട്ടെ. അങ്ങനെ സംസാരിച്ച് ഇവിടെ ഇതാണ് നമ്മുടെ ഇതിനെന്താ പറയുക, സ്ഥലത്തിന്റെ പേര് എന്താ പറയാ, നമ്മുടെ സ്ട്രാങ്കിരിക്കുന്നത്. ഇത് പക്ഷേ പ്രേക്ഷകർ നോക്കാം, CCTV ബാക്കി ഫുൾ സെറ്റ് ഉണ്ടല്ലോ, ക്യാമറ എല്ലാ ക്യാമറ ഉണ്ട്. ഇത്രയും ക്യാമറയൊക്കെ എന്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നമ്മുടെ സേഫ്റ്റിയാണ്. എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോ പാസഞ്ചേഴ്സ് ഒക്കെ പോകുന്നത് എവിടെയാണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാനും, പിന്നെ ബാക്ക് സൈഡ് റിവേഴ്സ് ഒക്കെ നമ്മള് ക്യാമറയിലാണ്. അത് പരിചയപ്പെടുത്തില്ല. ഇതാണ് ഈ ക്ലാസിക് ഇമ്പീരിയലിന്റെ കപ്പൽ മുതലാളി നിഷിന്നാണ്, നിഷി കെ ജോൺ എന്നാണ്. ചങ്ങാക്കി ഇത് മാത്രല്ല, കപ്പൽ മാത്രല്ല, വേറെ ടേസ്റ്റും ഒരു വീക്ക്നെസ് ആണ്. ഈ വളരെ ഫേമസ് ആണ് റീസെന്റ്ലി. ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുണ്ടാവും, പൊന്നിക്കര കുസിഞ്ഞ കേട്ടുണ്ടോ? മീൻ വിഭവങ്ങള് ഞണ്ട് തൂന്തല് നമുക്ക് പോണേ. അപ്പൊ ഒരു മോർണിംഗ് ഷോ രാവിലെ സെറ്റ് ആവില്ല, ഇപ്പഴേ പോവായിരുന്നു. ഇത് ഊരിപ്പോയി. ഇത് നമ്മളിവിടെ ഇതിന് വെച്ചേക്കണം. ഇത് ഇതെല്ലാം നമ്മുടെ കണ്ടോണ്ട് നമ്മുടെ ജോസ്റ്റിക്കിലാണ് വെസല ഓടിക്കുന്നത്. ഈ ഒറ്റ രീതിയിൽ മാത്രം, എന്തെങ്കിലും എമർജൻസി വന്നാൽ മാത്രം നമുക്ക് ഉപയോഗിക്കാം. ഇതും വർക്കിംഗ് ആണ്, ഇത് വർക്കിംഗ് ആണ്. ഇത് എമർജൻസി എന്തെങ്കിലും സിസ്റ്റം പെട്ടെന്ന് ഫെയിലിയർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രം ഉപയോഗിക്കാം. ഈ ഏരിയ എന്താ പറയുന്നത്? ഇത് ബ്രിഡ്ജ് എന്നാണ്. ബ്രിഡ്ജ് എന്നാണ് അല്ലേ? ഫ്ലൈറ്റില് കോക്പിറ്റ് എന്ന് പറയും സുഹൃത്തുക്കളെ, കപ്പലില് ബ്രിഡ്ജ്. കണ്ടോ, നിങ്ങൾ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് ഷോ കാണുന്നത് ഇതുപോലുള്ള ജ്ഞാനങ്ങൾ കരസ്ഥമാക്കാനാണ്.
അതെ, ഈ ഇത്രയും വലിയൊരു ക്രൂയിസ് ഒക്കെ ഇറക്കാനുള്ള ഒരു ആലോചന എന്തായിരുന്നു? ഞാൻ ബോൾഗാട്ടിക്കാരനാണ്. അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ബോട്ടുകളിലെ തന്നെയാണ് യാത്രയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ പിന്നെ ഈ ഞാൻ HMD വാച്ചിന്റെ റെപ്രസെന്റേറ്റീവ് ആയി. ഈ കായൽ ടൂറിസം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൂടാന്ന് വെച്ചാൽ, റെന്റഡ് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണ്. ഇപ്പൊ മറൈൻ ഡ്രൈവിന് എനിക്ക് 5 ബോട്ടുണ്ട്, 6th വെസലാണത്. ആദ്യം ഒരു കടലിൽ പോണ 12 വർഷം മുമ്പ് ക്ലാസിക് പാരഡൈസ് എന്ന വെസൽ ഇറക്കി. ദൈവത്തിന്റെ കൃപ കൊണ്ടും അത്ഭുത പ്രവർത്തനം കൊണ്ടും മറൈൻ ഡ്രൈവിൽ രണ്ട് ഫ്ലോട്ടിംഗ് ചെട്ടി സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റി. എല്ലാവരുടെയും പെർമിഷനോടുകൂടി, GCDM എല്ലാരും സമ്മതം തന്നിട്ടാണ്. അത് കോടതിയിലൊക്കെ കേസ് കൊടുത്താണ് നമ്മൾ അങ്ങനെയൊക്കെ നേടിയെടുത്തതാണ്. ഫെറാസിമെന്റ് ടെക്നോളജി വെച്ച് നമ്മള് ഒരു രണ്ട് ഫ്ലോട്ടിംഗ് ജെറ്റി ഉണ്ടാക്കി. പിന്നെ ഇത് വെസലൊക്കെ വെച്ചാൽ ഈ വെള്ളപ്പറ്റും ഭയങ്കര പ്രശ്നമാണ് മറൈൻ ഡ്രൈവിൽ, വലിയ വെസലൊക്കെ എടുക്കാൻ. അതിനുവേണ്ടിയുള്ള എല്ലാ ഡ്രെഡ്ജിങ്ങും സംവിധാനങ്ങളൊക്കെ ചെയ്ത് റെവല്യൂഷൻ എന്ന് പറയാം. കൊച്ചി മാറ്റണമല്ലോ നമുക്ക്, മാറി മാറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളം മാറണം, നമ്മുടെ നാട് ഡെവലപ്പ് ആവുമ്പോൾ നമുക്ക് ഭയങ്കര ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ കാണാഞ്ഞതാണ്, ഇപ്പൊ രാവിലെ 6:30 ഇവിടെ ബോട്ടിംഗ് എന്ത് തുടങ്ങണ്ടാണ്. പിന്നെ കൊച്ചി പക്ഷേ ഇപ്പൊ ഇത്ര എക്സാം ടൈം ആയല്ലോ, അതുകൊണ്ടുള്ള ഒരു സംഭവമാണ്. അല്ലെങ്കിൽ കൊച്ചി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇപ്പൊ നല്ലോണം നമ്മള് കൊച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെയാണ് നമ്മള് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ കേന്ദ്ര ബഡ്ജറ്റ്, നമ്മുടെ കേരള ബഡ്ജറ്റിലൊക്കെ ടൂറിസത്തിനെ കുറിച്ച് പരാമർശം, എല്ലാം പോസിറ്റീവ് നോക്കിയിരിക്കും. അപ്പൊ നമുക്ക് നമുക്ക് കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. നമുക്ക് ഇവിടെ നിന്ന് എഴുതേക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സ്വിച്ച് പിടിച്ച് നമുക്ക് ക്ലാസിക്കൽ എംപീരിയൽ ക്രൂയിസിന്റെ ഈ സ്ഥലത്തിന്റെ പേരാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് ബ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ. അപ്പൊ ഇനി ഈ ഒരു ഒരു വ്ലോഗ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോ ഞാൻ ലൈവ് വ്ലോഗ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ 12 hours കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട്. 12 hours സംസാരിച്ച് സംസാരിച്ച് അവസാനം എന്റെ വോക്കൽ കോഡിന്റെ അടപ്പളവി തെറിച്ച്. ഇല്ല ഇല്ല, ഞാൻ ആക്ച്വലി ഡ്രംസ് എന്റെ വീട്ടിൽ ഡ്രം സ്റ്റിക്സ് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ പഠിക്കാൻ പോയതാണ്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു ചലഞ്ച് ആയിട്ട് IRL സ്ട്രീമിംഗ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ട്രെൻഡ് ഉണ്ട്, ഇൻ റിയൽ ലൈഫ് സ്ട്രീമിങ്. അപ്പൊ അതില് നമ്മള് രാവിലെ അങ്ങ് ഇറങ്ങുക വീട്ടിൽ നിന്ന്. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് പിള്ളേരൊക്കെ ഈ ലൈവ് കണ്ടിട്ട് നമ്മളെ കാണാൻ വരും. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ, പക്ഷെ ഭയങ്കര സ്ട്രെയിൻ ആണ് നമുക്ക്. ബാറ്ററി ബാക്ക് പോകണ്ടേ, ലൈവ് കണക്ട് കട്ട് ആവാണ്ട് അതൊക്കെ ഫുൾ സെറ്റ് ക്രൂ ആയിട്ടാണ് പോണത്. നമ്മള് ഈ വ്ളോഗിന് എത്ര പേര് അസിസ്റ്റ് ചെയ്യാനുണ്ട്? ഈ വ്ളോഗിനോ? ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന വ്ളോഗാണ്. ആ ഇത് IRL വരുമ്പോഴത്തേക്കും ഒരു ക്യാമറാമാൻ കൂടെ കാണും, അത്രേ ഉള്ളൂ. അത് കൂടുതലൊന്നുമില്ല. വ്ളോഗിന്റെ ഒരു ഒത്തന്റിസിറ്റി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തമാണ്. അപ്പൊ അതില് ഷൂട്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും എഡിറ്റ് ചെയ്യുന്ന ഐഡിയയും കോൺസെപ്റ്റും തോട്ട് പ്രോസസ്സും എല്ലാം എന്റെ ആയതുകൊണ്ട് അതിനൊരു പേഴ്സണലൈസ്ഡ് ഫീലിംഗ് വരും. അപ്പൊ അത് കാണുന്ന ആൾക്കാർക്ക് നമ്മളോടൊരു പേഴ്സണൽ ഫീലിംഗ് വരുന്നത് കൊണ്ടാണ് ഈ വ്ളോഗ് ഇത്രയ്ക്ക് ആൾക്കാർ രസമായിട്ട് കാണാൻ കാരണം. അപ്പോ എപ്പോഴും എന്റേതായ എന്തെങ്കിലും അതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് ആ ഒരു വ്ളോഗും വ്ളോഗും വ്ളോഗ് ഓഡിയൻസും ആയിട്ടുള്ള ഒരു കണക്ഷൻ. അപ്പൊ ഈ 12 ചെയ്യുമ്പോ അതിനകത്ത് ഭക്ഷണം കഴിച്ചാലും ടോയ്ലറ്റിൽ പോയാലും അതൊക്കെ ലൈവ്? തീർച്ചയായിട്ടും ടോയ്ലറ്റിൽ പോകുമ്പോ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ക്യാമറ പുറത്ത് വെക്കും. അല്ല, ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഇരുന്ന് കമന്റ് വരും. ഇപ്പൊ കമന്റ് ഒക്കെ വായിച്ച് നമ്മളൊരു വീട്ടുകാരുടെ സംസാരിക്കുന്ന സംസാരിച്ചിരുന്ന് ലൈവ് പോകും. അതൊരു വൈബ് സംഭവം. ഈ ടെക്നോ പാർക്കിലെ ലൈവ് എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, ഇതിപ്പോ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അതിനു മുന്നേ കുറച്ചാള് ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓന്റെ അമ്മച്ചിയേ, അതൊരു അതൊരു ദുരന്ത കാലഘട്ടമായിരുന്നു. അത് ട്രോമ ട്രോമ അത് ഓർത്തപ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ പോകുമ്പോ എന്നിട്ട് രാത്രി എത്രത്തോളം രാത്രിയാവും, ഒരു രാത്രി അപ്പൊ പെട്രോൾ അടിക്കാനുള്ള കാശ് മാത്രം തരും. നമ്മള് എന്തെങ്കിലും കമ്മീഷൻ ബേസ്ഡ് ആയിരുന്നു കൂടുതലും. അപ്പൊ ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ സ്കൂളുകള് കോളേജുകള് ഹോസ്പിറ്റലുകൾ അവർക്ക് കൊടുക്കും, നമ്മള് സെല് ചെയ്യണം, അതായിരുന്നു ജോബ്. അപ്പോ ഞാൻ അവിടെ ചെന്ന് ഇന്റർവ്യൂ വന്നപ്പോ തന്നെ അവരെനിക്ക് ഞാൻ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റിന്റെ ജോബിനാണ് പോയത്. അപ്പൊ ഞാൻ ചെന്നപ്പോ തന്നെ പറഞ്ഞു, നീ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് അല്ല, നീ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ്, യു ഹാവ് ദ സ്കിൽ എന്നും പറഞ്ഞ് എനിക്ക് ആ പൊസിഷൻ തന്നിട്ട് അടുത്ത ദിവസം മുതൽ ബൈക്കില് ബാഗും നോക്കി ഓ ഓ എന്ന് പറഞ്ഞ് കണ്ട കടച്ച അത് സ്കൂളുകളിൽ കാശില്ല മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിക്ക് തോന്നുന്നു അന്നേരം എനിക്കൊരു പെർ മന്ത് ഒരു 8000 ഒക്കെ കിട്ടിയാലായി. അതായത് 2010 അല്ലല്ല, 2000 ഇതിപ്പോ പറയുന്ന 2017 കാലഘട്ടമാണ്. 2017 കാര്യമാണ് ഞാൻ പറയുന്നത്.
ഞാൻ ആദ്യം ഞാൻ ഡൽഹിന്ന് MBA ഇന്റർനാഷണൽ ബിസിനസ് കഴിഞ്ഞിട്ട് നാട്ടിൽ വരുമ്പോ എന്റെ സ്വപ്നം ഡൽഹിന്ന് MBA പഠിച്ചതല്ലേ, 100,000 രൂപയുടെ ജോലി ഇങ്ങനെ പുളിങ്കുരി പോലെ കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷെ ആ ഞാൻ എനിക്കാണ് ഷോക്ക് ആയി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എക്സ്പീരിയൻസിന് വേണ്ടി കയറാലോ എന്ന് വിചാരിച്ച് കയറി. പക്ഷെ കയറിയത് ഒരു വല്ലാത്ത ഇതായിപ്പോയി. ബട്ട് അതിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു, എനിക്കൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റൂല. അവിടെ നിന്ന് ഞാൻ പഠിച്ചു, ഒരു 8 മാസം കൊണ്ട് പഠിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് സ്വന്തമായിട്ടൊരു എക്സ്പോർട്ടിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാർപ്പറ്റിന്റെ എന്റെ MBA ഫൈനൽ പ്രോജക്ട് കാർപ്പറ്റിംഗ് കാർപ്പറ്റ് എക്സ്പോർട്ടുകളെ കുറിച്ചായിരുന്നു. ബദോഹി എന്ന് പറഞ്ഞിട്ട് ഉത്തർപ്രദേശിലെ ഒരു കാർപ്പറ്റ് ബെൽറ്റ് ഉണ്ട്, ഒരു സ്പെഷ്യൽ എക്കണോമിക്സ് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നുള്ള എക്സ്പോർട്ടിനെ കുറിച്ച്, അപ്പോൾ അതേ ഇത് തന്നെ ഞാൻ എടുത്ത് ഒരു ബിസിനസ്സിൽ ബിസിനസ്സിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കാർപ്പറ്റിന്റെ എക്സ്പോർട്ട്. അത് കുറച്ചു കാലം മുന്നേ വരുണ്ടായിരുന്നു. ഇപ്പൊ അച്ഛൻ കുറച്ച് തിരക്കായി പോയിട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അത് നല്ലതായിരുന്നു. ആമസോൺ അങ്ങനെയുള്ള മീഡിയം വഴി മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ, യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ കൊടുക്കുമായിരുന്നു നാട്ടിൽ നിന്ന് സാധനം എടുത്തിട്ട്. നല്ലതായിരുന്നു, പക്ഷേ എന്തോ എനിക്കതിൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓക്കെ, ബിസിനസ് നടക്കുന്നു, അത്യാവശ്യത്തിന് കാശൊക്കെ വരുന്നു, എന്നും പുതിയ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും, ബട്ട് ഒരു മൊണോട്ടറസ് ജോബാണ്. അതിനൊരു കളർ ഇല്ല, അതിനൊരു ചേഞ്ച് ഇല്ല, എന്റെ ഒരു പേഴ്സണാലിറ്റിക്ക് അത് ആപ്റ്റ് ആവുന്നില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഒരു ബ്ലോഗ് എഴുതി തുടങ്ങിയത്, ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ബ്ലോഗ് എഴുതി തുടങ്ങി. അപ്പൊ ബ്ലോഗ് എഴുതുന്നതിന്റെ കണ്ടന്റ് ഞാൻ അന്ന് ആലോചിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഞാൻ വർക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങി റാൻഡം ആയിട്ടൊരു സ്ട്രേഞ്ചറെ കണ്ടിട്ട് ആ സ്ട്രേഞ്ചർ എടുത്ത് സംസാരിക്കും. എന്നിട്ട് എന്റെ ലൈഫിലെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി എടുത്തു പറയും, അവരുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയും. എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തിയിട്ട് ഞാനൊരു ബ്ലോഗായിട്ട് എഴുതും. അപ്പൊ ആ ബ്ലോഗാണ് ഞാൻ ആദ്യം സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന സാധനം. എഴുത്തായിരുന്നു ആദ്യം, എഴുത്താണ് ആദ്യം തുടങ്ങിയത്. അതെ. പിന്നെ വീഡിയോ ബ്ലോഗിങ്ങിലേക്ക് പോകുന്നത് എങ്ങനെയാ? അത് കുറച്ച് നാളൂടെ കഴിഞ്ഞപ്പോ ഞാൻ ഒരു iPhone 6s എടുത്തു. ആ സമയത്താണ് ഞാൻ ഈ യൂട്യൂബില് അമേരിക്കയില് ഇങ്ങനെ ഒരു ട്രെൻഡ് കണ്ടുവന്നത്. അപ്പൊ KC നൈസായിട്ട് എന്ന് പറഞ്ഞൊരു ബ്ലോഗറിനാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു ബ്ലോഗ് വീഡിയോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ ഇവൻ കാപ്പി കുടിക്കണ, ഇവൻ വരയുടെ കൂടിയിരിക്കണൊക്കെ ഞാൻ എന്തായിരുന്നു കാണുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഞാൻ. ഒരു ദിവസം കണ്ടപ്പോ അടുത്ത ദിവസം സജഷൻ വന്ന് വീണ്ടും കണ്ട് വീണ്ടും കണ്ട് കൊള്ളാം, ഇവന്റെ ഇവൻ പേഴ്സണലി എനിക്ക് ഇവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇല്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു വൈ നോട്ട്. അപ്പോ ഒരു iPhone 6s എടുക്കുന്ന ഒരു സമയത്ത് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് ഇവിടെ തുടങ്ങിക്കൂടാ. അപ്പോ അങ്ങനെ ആലോചിച്ച ഒരു ചിന്തയാണ് ഞാൻ ഒരു ദിവസം ചെണ്ട പഠിക്കാൻ പോയപ്പോ ഇതും കൂടെ എടുത്തിട്ട് നേരെ ഒരു ബ്ലോഗായിട്ട് എടുത്തങ്ങ് ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങിയപ്പോ എന്താ സംഭവിച്ചെന്നറിയാ ബ്രോ, ഞാൻ ബ്ലോഗ് എഴുതുന്ന സമയത്ത് എനിക്ക് ഒരു ഒരു മാസം കൊണ്ട് 100 readership അല്ലെങ്കിൽ ഒരു 80 readership ആണ് കിട്ടുന്നത്. ഈ വ്ലോഗ് ഇട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും 1 ആഴ്ച കൊണ്ട് 250 views. എന്റെ കിളി നിറച്ചു വരും, എന്റെ പൊണ്ണി 250 പേർക്ക് എന്നെ അറിയാമോ, അന്ത വിട്ടു കഴിഞ്ഞാൽ. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കൊള്ളാം, സംഭവം കൊള്ളാം, എന്റെ ഐഡിയാസ് ആൾക്കാരിലോട്ട് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ മീഡിയം ആയിട്ട് തോന്നി. അങ്ങനെ ഒരു വ്ലോഗ് കൂടെ ഇട്ടു, ഒരു വ്ലോഗ് കൂടെ ഇട്ടു, ഒരു വ്ലോഗ് കൂടെ ഇട്ടു. എന്നിട്ട് ഇതുപോലെ കാർപ്പറ്റ് എടുക്കാനായിട്ട് ബദോഹിയിൽ പോയിട്ട് ഉത്തർപ്രദേശില് ഹോളി നടക്കുന്ന സമയത്ത് അവിടെ ഈ ലട്ടുമാർ ഹോളി എന്ന് പറഞ്ഞൊരു സാധനമാണ്, ഒലക്കം കൊണ്ട് അടിക്കും സ്ത്രീകളെ. ഈ വൃന്ദാവൻ എന്നുള്ള ആണുങ്ങള് ബർസാനയിലോട്ട് വരും, എന്നിട്ട് അവിടത്തെ സ്ത്രീകളെ തോണ്ടും, ഞോണ്ടും. അവരാണെങ്കിൽ വലിയ അരി ഒലക്കം കൊണ്ടുവന്ന് ഇവരുടെ മൊണ്ട പുളക്കാൻ അടിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കിട്ടി. അപ്പോഴാണ് എനിക്കൊരു വെളിപാട് വന്നത്, അടിയെ കഴിഞ്ഞ് ഫുള്ള് ദേഹത്ത് കളറുമായിട്ട്. എന്റെ വ്ളോഗ് റെക്കോർഡാണ് കേട്ടോ. ഞാൻ തിരിച്ച് പൊക്കോണ്ടിരുന്ന സമയത്ത് എന്തെന്നില്ലാത്ത ഹാപ്പിനെസ് ആട്ടോ എനിക്ക്, കാരണം ലൈഫിൽ ഇത്രയും ഹാപ്പിനെസ് എക്സ്പീരിയൻസ് വളരെ കുറവാണ്. അപ്പൊ ഞാൻ വെച്ച് ഇത്രയും വലിയൊരു കളർഫുൾ ലൈഫ് ഇവിടെ കിടക്കുമ്പോ ഞാൻ എന്തുകൊണ്ട് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല, പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇത് അങ്ങോട്ട് പെർസ്യൂ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ്, അച്ഛ ബിസിനസ് ഇനി അച്ഛൻ നോക്കണം, അച്ഛനാണ് ഇനി ഇതിനെ വളർത്തേണ്ടത് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ചാടി ഞാൻ ബ്ലോഗിങ്ങിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി. അച്ഛൻ എന്ത് പറഞ്ഞപ്പോ? അച്ഛൻ പറഞ്ഞ് നിനക്ക് ഒരു എന്തായാലും നിനക്ക് അന്ന് എനിക്ക് 25 വയസ്സായിരുന്നു, 24 കഴിഞ്ഞ് 25 ലോട്ടാണ്. അപ്പോ ഈ പ്രായത്തിൽ നീ എക്സ്പെരിമെന്റ് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇനി ലൈഫ് ലോങ് അതിനുള്ള ഗ്യാപ്പ് കിട്ടത്തില്ല, നിനക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ചെയ്ത് അത് ഓക്കെ ആയില്ലെങ്കിൽ നീ തിരിച്ച് വാ, നമുക്ക് ഫാമിലി ആയിട്ടുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അത് നോക്കാം. അപ്പോ ആ ഒരു പോക്കാണ്, അവിടെ നിന്ന് പോയ പോക്കാണ്. പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വീട്ടുകാർ, കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വ്ലോഗർ ഉണ്ടാകും, ഈ പിന്നെ TV വരും ആങ്കർ. ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ 100% ഒരു സാധനം ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള അല്ല, ഇപ്പോഴത്തെ ഇന്റർവ്യൂ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണില്ല, ഇതൊക്കെ അങ്ങ് നടന്നു പോകുന്നതാണ്. ഇനി ഇതുപോലെ ഇപ്പൊ ഈ
ടി വി ആങ്കറിലേക്ക് വിളിക്കുകയോ, അത് ഒരു സൂര്യ അങ്ങോട്ട് ചോദിച്ചിട്ടാണോ അതോ ഇവര് ഈ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കുവായിരുന്നു, എങ്ങനെയായിരുന്നു? ആക്ച്വലി മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇടിച്ചിരി ബമ്പർ ചിരിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോ ആ പ്രോഗ്രാം ഇവർ ആദ്യം പ്ലാൻ ചെയ്ത സമയത്ത് എന്നെ ആസ് ആൻ ആങ്കർ അവരതിനകത്ത് പിക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ വിളിക്കുകയായിരുന്നു. അപ്പോ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്നുള്ളതിൽ, കാരണം ഞാൻ ഒരിക്കലും എന്നെ ഒരു ടി വിയിൽ ഇമാജിൻ ചെയ്തിട്ടില്ല. കാരണം ഞാൻ വ്ളോഗറാണ്, നല്ലതാണ്, പക്ഷേ ടി വിയിൽ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് വേൾഡ് ആണത്. കാരണം ഒരു വലിയ ക്രൂ, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, ഒരുപാട് വലിയ പ്രൈസ് ഉണ്ട്. ഞാൻ ഒരു മാസം വ്ളോഗ് ഉണ്ടാക്കുന്നതിന്റെ പൈസ ആയിരിക്കും അവർ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ അന്ന് വർക്ക് ചെയ്യാൻ പറ്റിയാലും ഞാൻ അന്തം വിട്ടുപോയി. അപ്പൊ ഞാൻ കുറച്ച് ഇതായിരുന്നു സെലിബ്രിറ്റീസ്. ആ അതെ, ഫ്രണ്ടില് പറ്റിയ പേര് കേട്ട സിനിമ, ബിഗ് ബോസ് വിന്നർ, മൂവി ആക്ട്രസ്, ഫേമസ് കൊമേഡി എല്ലാരും. അപ്പൊ ഞാൻ അവരുടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കലാപരമായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു കഴിവുകളും ഇല്ലാത്ത ഒരു സാധാരണ പയ്യൻ. അപ്പോ ഒരു എക്സ്പെരിമെന്റ് പോലെ അവരന്ന് ഒരു 80 എപ്പിസോഡിന് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ആ ട്രൈ അടിപൊളിയായി, പ്രോഗ്രാം നല്ലതായിട്ട് ലോഞ്ച് ചെയ്യും, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട്. അത് അതിന് ഞാൻ ആൾക്കാരുടെ ഓഡിയൻസിന്റെ അടുത്ത് എപ്പോഴും ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ തരുന്ന സ്നേഹം അതാണ് നമ്മൾ ഓരോ ദിവസം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം ഓരോ നിമിത്തങ്ങൾ പോലെ ഓരോ സമയത്ത് ഓരോന്ന് ഇങ്ങനെ വരും. അപ്പൊ അതിലങ്ങ് പൊക്കോണ്ടിരിക്കും ഒരു ഒഴുക്ക് പോലെ. സംസാരം കേട്ടാൽ ആർക്കും ഇഷ്ടപ്പെടാത്ത, ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. വ്ളോഗിങ് നല്ലതാ ബ്രോ, പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ആരംഭശൂരത്വം ആയി പോകരുത്. അത് എന്റെ അച്ഛൻ എപ്പോഴും എൻ്റെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ഇത്രയും നാൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്ളോഗിങ് ആണ്. വ്യൂ ഉണ്ടെങ്കിലും വ്യൂ ഇല്ലെങ്കിലും, മഴയാണെങ്കിലും വെയിലാണെങ്കിലും, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അത് സെറ്റ് ചെയ്ത് ചെയ്തിരിക്കും. കാരണം അതാണ് എനിക്ക് ലൈഫ് ചെയ്യാനുള്ളത്, എനിക്ക് അത്ര ഉറപ്പുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. അപ്പോ ഞാൻ ഈ ആദ്യം മറ്റേ പൈസന്റെ ആരൊക്കെ പറഞ്ഞപ്പോ ചോദിച്ചാൽ അങ്ങനെയാ മാസം ഉദ്ദേശം ജീവിച്ചു പോവാനുള്ളത് കിട്ടുന്നുണ്ട് ബ്രോ. പിന്നെ പലതരത്തിൽ ജീവിക്കാലോ, നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോവാനുള്ള ദൈവം സഹായിച്ച് കിട്ടുന്നുണ്ട്. ബ്ലോഗിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടുള്ള ക്യാഷ് ഒക്കെ ഞാൻ തിരിച്ച് ബ്ലോഗിലോട്ട് ഇട്ടിട്ടേ ഉള്ളൂ. കാരണം എനിക്ക് എംപ്ലോയീസ് ഉണ്ട്, എനിക്ക് രണ്ട് എഡിറ്റേഴ്സ് ഉണ്ട്, അസിസ്റ്റന്റ് ഉണ്ട്, ഡ്രൈവർ ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ വ്ളോഗിന് തന്നെ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോൾ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞപോലെ വ്ളോഗ് എനിക്ക് എപ്പോഴും ഒരു ഭയങ്കര, അതെ, എനിക്കത് ചെയ്യാതെ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് കിട്ടുന്ന ക്യാഷൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി അതിനകത്തോട്ട് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാറേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ വലിയൊരു സേവിങ്സിന്റെ ആളല്ലായിരുന്നു. അപ്പൊ ഇപ്പോ ഞാൻ വീടിന്റെ അടുത്ത് തന്നെ ചെലവങ്കുളത്ത് ഒരു വീട് വെക്കുന്നുണ്ട്. അപ്പോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ അമ്മയുടെ ഏറ്റവും വലിയ ഡ്രീമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ കിടക്കുന്ന ഷീറ്റിന്റെ വീട് കിടക്കാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് നേരത്തെ ഓലയായിരുന്നു, അതിപ്പോ ഓല കിട്ടാനില്ലാത്ത നമ്മൾ ഷീറ്റാക്കിയതാണ്. അപ്പോ അച്ഛന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഒരു വീട് വെച്ച് അങ്ങോട്ട് മാറണമെന്നുള്ളത്. അപ്പോ ആ ഡ്രീമിന് വേണ്ടിയിട്ടാണ് അത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഈ യാഥാർത്ഥ്യമാകുന്നാണ് പ്രതീക്ഷ. ഈ ഇയറോട് കൂടി കംപ്ലീറ്റ് ആവും. അതെ, മോർണിംഗ് വൈബ്സിന്റെ ആദ്യത്തെ എപ്പിസോഡ് കന്നി. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് കന്നി എന്ന് വിളിച്ചു, അല്ല കന്നി, കന്നി അതിഥിയാണ്, കന്നി അതിഥി. അപ്പോ നമ്മൾ എന്തായാലും ഗണപതിക്ക് വെച്ചാണോ തുടങ്ങുക അല്ലേ? ഈ ഗണപതി കാര്യം പറഞ്ഞപ്പോഴാ, പിന്നെ ഇപ്പൊ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ കുറെ സപ്പോർട്ടും അടിയിടിയും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ ഒരു വിശ്വാസത്തിന്റെ പേരില്. അതായത് വെയില് തറച്ച് അല്ലേ? വെയില് വെയില് കുത്തി, അത് ഭയങ്കര പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. 10 പോസിറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് ഉള്ളു, അതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കാർത്തിക് പക്ക വിശ്വാസിയാണ്. ആ ഞാൻ വിശ്വാസിയാണ്. ഞാൻ ആക്ച്വലി 16 വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ വേൽക്കാവടി എടുക്കുന്നത്. അപ്പോ അന്നെടുത്തു, പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് ഈ കഴിഞ്ഞ വർഷം 2023 എനിക്ക് അത്ര നല്ലൊരു ഇയർ അല്ലായിരുന്നു. അപ്പോ മലേഷ്യയില് ബാട്ടു കേവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ഒരു വലിയ മലയാണ്. അപ്പൊ അതിലൊരു 272 പടി കയറി നമ്മള് മുരുകനെ കാണണം. അപ്പൊ അവിടെ ചെന്നപ്പോ മനസ്സ് ഭയങ്കരമായിട്ട് കൂളായി. അപ്പൊ അന്ന് മനസ്സിൽ കയറിയതാണ്, കാരണം പണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു അഗ്നിക്കാവടി, ഒരു വേല കുത്തി ഒരു അഗ്നിക്കാവടി എടുക്കണമെന്ന് അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടേ നിന്നു. അപ്പോൾ ഞാൻ നോക്കി തൈപ്പൂയി എന്നാണ്, നാട്ടിൽ വന്നിട്ട് ഷെഡ്യൂൾ അതിനനുസരിച്ച് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്
21 ദിവസത്തെ വ്രതം എടുത്ത് അഗ്നി കാവടി എടുത്തു. ആദ്യത്തെ അഗ്നിയായിരുന്നു, ആദ്യത്തെ അഗ്നിയായിരുന്നു. വേല് നേരത്തെ എടുത്തിട്ടുണ്ട്, ഇത്ര വലിയ വേലായിരുന്നു, 5 അടി വേല എന്തോ. ഇപ്രാവശ്യം അഗ്നി കാവടി ഇറങ്ങുമ്പോൾ വലിയ വേല് കുത്താൻ പറ്റില്ല, അപ്പൊ കുഞ്ഞ് 1.5 അടി വേല് ഇത്ര ഉള്ള അതാണ് എടുത്തത്. അതൊക്കെ അപ്പൊ തന്നെ പോകും. ചെറിയൊരു പടം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ അഗ്നി കാവടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു വളരെ പെട്ടെന്നൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അതാണ് ദൈവം കേറിയോ എന്നൊക്കെ ചോദിച്ചു കുറെ കളിയാക്കലുണ്ടായിരുന്നു. ശരിക്കും എങ്ങനെയാണ് അതിന്റെ ഒരു? ഓക്കെ, അത് ദൈവം കേറുന്നോ ഇല്ലയോ അങ്ങനെയുള്ള ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല, ബട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കാവടിക്ക് വ്രതം എടുത്ത് നിൽക്കുമ്പോ നമ്മൾ ബോഡി ഭയങ്കര പ്യുവർ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. നമുക്ക് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കാവടി എടുക്കുക, വേലെടുക്കുക, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കുക. അപ്പൊ നമ്മുടെ തിരുവനന്തപുരം കൊല്ല സൈഡിലാണ് കൂടുതലായിട്ട് ഈ വേലും അഗ്നി കാവടി, പറവക്കാവടി, സൂര്യകാവടി അങ്ങനെ ഒരുപാട് ഇത് കണ്ടുവരുന്നത്. അപ്പോ എനിക്ക് എന്റെ 16-ാമത്തെ വയസ്സില് അനുഗ്രഹം കിട്ടിയിട്ടില്ല തുടക്കത്തില്. അപ്പൊ ഞാൻ അന്ന് 71 ദിവസത്തെ വ്രതമാണ് എടുത്തത്. ചിലരൊന്നുമില്ല, 71 ദിവസത്തെ വ്രതം എടുത്തിട്ട് ഞാനാണെങ്കിൽ പോയി തൊഴുവാ അമ്പലങ്ങൾ ബാക്കിയില്ല. അങ്ങനെ ഒരുപാട് 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 ഞാൻ ഭഗവാന്റെ അടുത്ത് കരഞ്ഞ് വിളിച്ച് കാല് പിടിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ കാപ്പ് കെട്ടുന്ന ദിവസമുണ്ട്. ആദ്യമായിട്ട് മറ്റേ ഇപ്പൊ യൂട്യൂബിൽ മറ്റേ വൈറലാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റേ സോഷ്യൽ മീഡിയയില് പൊങ്കാല വന്നൊരു സാധനം, അത് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് 16-ാമത്തെ വയസ്സിൽ അന്ന് ഞാൻ കാപ്പ് കെട്ടുന്നതിന്റെ അന്നാണ്. എനിക്ക് അന്ന് ഇതേ കണക്ക് തന്നെയാണ് അനുഗ്രഹം വന്നത്. അതിപ്പൊ പുതിയതായിട്ട് വന്നൊരു സാധനമല്ല. അപ്പോ അന്ന് കിട്ടി. അതിനുശേഷം നമ്മള് ദൈവത്തോട് ഒരുപാട് കരഞ്ഞു വിളിച്ച് നമ്മൾ പറയുമ്പോ, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ച് കഴിയുമ്പോ അത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് തന്നെത്താനെ വരുന്നതാണ്. അത് എങ്ങനെ വരുന്നു, എവിടെ നിന്ന് വരുന്നു അതൊന്നും എനിക്കറിയില്ല. ടെക്നിക്കായിട്ട് പറഞ്ഞു തരാൻ ആളുമല്ല. ബട്ട് അത് വരുന്ന സമയത്ത് ഭയങ്കര മെന്റൽ പീസ്, നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഒക്കെയാണ് കിട്ടുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളുടെ അടുത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവർക്കത് അത് മനസ്സിലാവില്ല, അല്ല കൺവിൻസ് അല്ല, അവർക്കത് മനസ്സിലാവില്ല. കാരണം ഇപ്പോ എന്താ പറയുക, ഒരു സ്കൈ ഡൈവിംഗ് ചെയ്യാത്ത ഒരാളുടെ അടുത്ത് സ്കൈ ഡൈവിംഗിന്റെ എക്സ്പീരിയൻസ് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്കത് ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അന്നേരം പോകുമ്പോൾ എന്റെ പൊടി പോരാ അമ്മ ചേന്ന് വിളിച്ചോളെ പോകും. അത് എക്സ്പീരിയൻസ് ചെയ്താലേ ഒരാൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോ അത് അനുഗ്രഹം വരിക എന്നാണ് പറയുന്നത് നമ്മൾ അവിടെ. അത് ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണ്. അത് എനിക്കല്ല, അത് അവിടെ കാവടി എടുക്കുന്ന അല്ലെങ്കിൽ വ്രതം എടുത്ത് ഇതിനു വേണ്ടിയിട്ട് അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ് അനുഗ്രഹം വരുന്നത്. അപ്പൊ അതാണ് ഒരു ക്ലിപ്പ് നേരെ ഇന്റർനെറ്റിൽ കയറി ഒരു പോക്കായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിന്നതുകൊണ്ട് ഞാൻ അന്നേരം അതൊന്നും കണ്ടില്ല. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്ന ആൾക്കാര് അളിയാ നീ ഏറില്ല, ഞാൻ പറഞ്ഞാളാ ഒരു വഴി കൂടെ പൊക്കോളൂ ഞാൻ പറഞ്ഞോളൂ. ഇനിയേ അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഈ ഫുഡ് അയ്യോ ചോദിച്ചതിനുള്ള ഉത്തരം കിട്ടിയത് എന്തായാലും എന്റെ ചോദിച്ചത് വിശ്വാസിയാണോ? ആ വിശ്വാസിയാണ്, 100% വിശ്വാസിയാണ്. ലൈഫിൽ ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം ഒരു വലിയ പങ്ക് ദൈവത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആള് തന്നെയാണ്. ആ തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. സമയം അനുവദിക്കുന്ന, നമ്മുടെ തൊഴിൽ അനുവദിക്കുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് കിട്ടുന്ന എല്ലാ വർഷവും എടുക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം നമുക്കൊരു ഫാമിലി ഉണ്ട് നോക്കാൻ, അപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടണം ആ വ്രതം. കാരണം വ്രതം അത്ര ഇമ്പോർട്ടന്റ് ആണ്. ആ വ്രതം 21 ദിവസം കൃത്യമായിട്ട് എഴുതി, എല്ലാ ദിവസവും 4 മണിക്ക് നിർമാല്യം തൊഴുത്, എല്ലാ ദിവസവും രാത്രി ദീപാരാധന തൊഴുത്, കംപ്ലീറ്റ് വെജിറ്റേറിയൻ, വീട്ടിൽ കയറാൻ പാടില്ല, ഐ മീൻ തുടക്കമുള്ള വീടുകളൊന്നും കയറാൻ പാടില്ല, അങ്ങനെ ഉള്ള ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിച്ചു പോകണം. ഇപ്പൊ അന്ന് തുടക്കം എന്ന് പറഞ്ഞപ്പോ കുറെ അതും കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മരണം നടന്ന വീട്, കുഞ്ഞു ജനിക്കുന്ന വീട്, ഇവിടെയൊക്കെ നമുക്ക് കയറാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ അതെ, അത് കാരണം അതിനും മാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ കൂടെ പോകാൻ വേണം. ഇത് സന്തോഷമുള്ളു. കാരണം ഞാൻ ഇത് ഇടയ്ക്ക് പറഞ്ഞേയുള്ളൂ, അമ്മ തല്ലിയാലും 2 വർഷം പറയുന്ന ആൾക്കാരുള്ള നാടാണ്. അപ്പോ എന്ത് ചെയ്താലും അതിന് വിമർശനം വരും. പക്ഷെ വിമർശനങ്ങളെ പേടിച്ച് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ആരെ കാണിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മൾ നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്? നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ അതിനാരെയും ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് ഓക്കെയാണ് നമുക്ക് ഓടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും വേറൊരാളെ ഹാം ചെയ്യാത്ത രീതിയിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഇഷ്ടമുള്ള ഫുഡ് എന്താ? വെജ് ആണോ നോൺ വെജ് ആണോ? ഞാനൊരു വലിയൊരു ബിരിയാണി കൊതിയനാണ്.
എനിക്ക് നമ്മുടെ പാരഗണിലെ മട്ടൻ ബിരിയാണിയാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി. അത് കഴിഞ്ഞിട്ട് ആസാദിലെ ചിക്കൻ ബിരിയാണി, അല്ല മട്ടൻ ബിരിയാണി. പിന്നെ ബിരിയാണി കഴിഞ്ഞാൽ തൊട്ട് പിറകിൽ സദ്യ. സദ്യയുടെ ഒരു ഭയങ്കര ആരാധകരാണ് ഞാൻ. പക്ക സദ്യ, പരിപ്പ്, പപ്പടം കൃത്യമായിട്ട് അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ട് വരുമ്പോ അതിനൊരു ഓർഡറൊക്കെ മാറി. പക്ഷെ നമ്മുടെ അവിടെ കൃത്യമായിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി, പച്ചടി, തോരൻ, അവിയല്, എന്നിട്ടൊരു കറക്റ്റ് റൂട്ടുണ്ട്. അത് കറക്റ്റ് പോകുന്ന ഇതിന് കറക്റ്റ് സദ്യ. വള്ളസദ്യ കഴിക്കാൻ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്, ആക്ച്വലി ഞാൻ പോയിട്ടുണ്ട്. അയ്യോ ഭയങ്കര രസമാണ് കേട്ടോ അത്. നമ്മള് സദ്യ കഴിക്കുമ്പോഴത്തേക്ക് നമ്മള് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇല്ല, അല്ല ആക്ച്വലി നമുക്ക് നല്ലതായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷെ ഇവരുടെ ഈ എനർജിയെ കാണുമ്പോൾ നമുക്ക് ഒരു എനർജി വന്ന് നമ്മൾ ലോഭിഷം കഴിക്കും. ഞാൻ ഇവിടെ ആറന്മുള ഒരു പ്രാവശ്യം ഇത് ഒരു ഏതൊരു കുടുംബക്കാരുടെ നേർച്ചയായിട്ട് നടന്ന വള്ളസദ്യ കഴിക്കാൻ പോയി. സോറി, കണ്ടമാനം കറികളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നാല് ലൈനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അത്രയും കറികളും കൂടെ എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും അതിങ്ങനെയല്ലേ കറി ഓരോന്നുണ്ട്. അത് ഇതുവരട്ടെ അത് വരട്ടെ എന്ന് പറഞ്ഞു പാട്ടുപാടിയല്ലേ കൊണ്ടുവരാ. വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അച്ചാറ് തീർന്നു പോയി കഴിഞ്ഞാൽ അച്ചാറ് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ശ്ലോകം ചൊല്ലണം. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്. ആ ശ്ലോകം അറിഞ്ഞാൽ അച്ചാറില്ല, തരൂല. അവിയലിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്, അത് പാടിയാലേ അവിയൽ വരും. അപ്പൊ നമ്മൾ അടുത്തെടെങ്കിലും അറിയാതുള്ള അണ്ണന്മാരെ വിളിച്ചിരുത്തുക, അവിടെ ഇത്തിരി അവിയല്. അപ്പൊ പറയും ആ അപ്പൊ അവിയൽ വരും. അങ്ങനെയാണ് സെറ്റ് ആവുക. നമുക്ക് ഈ സദ്യ ഇവിടെ ഒരു കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. ഈ ക്ലാസിക് ഇമ്പീരിയലിന് ഇത് കിച്ചണൊക്കെ നോക്കട്ടെ. അത് വല്ല ഉണ്ടോ കിച്ചണിൽ ചേട്ടന്മാരുണ്ട്. ഓക്കെ, ഫംഗ്ഷനിങ് അല്ല, എന്തായാലും ഗസ്റ്റൊക്കെ വരുമ്പോൾ സെറ്റാക്കാൻ പാകത്തിനുള്ള ഒരു കിച്ചൺ കൊള്ളാം. ഇതാണ് സംഭവം. ഇപ്പൊ ക്ലാസിക് ഇമ്പീരിയലിന്റെ ഒരു സംഭവമാണ് കണ്ടത്. ഇനി ഇവിടെ ഇതിനുള്ളിൽ വലിയൊരു ഹോൾ ഉണ്ട് കാർത്തിക്. ആഹാ, ഇത് ഇത് സത്യം പറഞ്ഞാൽ ഓഡിറ്റോറിയാ എന്റെ വീട്. അയ്യോ, ഒരു വീടിനെ കാട്ടിയും ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത്. അല്ല, വീടല്ല, ഹോട്ടൽ. ഒരു ഹോട്ടൽ വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ. വീടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ഹോട്ടൽ പോലെ വിജൃംഭിച്ചിരിക്കുക. ഇതെന്താ ഒരു സംഭവം? അങ്ങനെ ചോദിച്ചു, അങ്ങനെ ചോദിച്ചായിരിക്കും ഇവിടെ. ഓ, ഇത് പുതിയ, മറ്റേ നമ്മള് പുതിയ മണം വരില്ലേ, പുതിയ മണം ഉണ്ട് കേട്ടാ. ആക്ച്വലി വലിയ ഇൻവെസ്റ്റ്മെന്റ് ആട്ടോ. വലിയ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം ഒരു 10-20 crore rupees ചെലവിടുന്ന അത്രയും വരുമ്പോൾ ഇതൊക്കെ ഒരു ലോങ് ടേം ഗോളായിട്ട് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോ നമ്മുടെ ഇവിടുത്തെ ടൂറിസം ഓപ്പർച്യൂണിറ്റീസിൽ അത്രത്തോളം വിശ്വാസം ഉണ്ട് എന്നുള്ള കാര്യമാണ്. ടൂറിസം ഞാൻ തുടങ്ങാൻ നേരത്തെ ഞാൻ ഭയങ്കരമായിട്ട് ഫ്യൂച്ചറിലായിട്ട് പ്രെഡിക്ട് ചെയ്തൊരു കാര്യമാണ് ടൂറിസം ഇൻഡസ്ട്രി നമ്മൾ ഒരുപാട് ഡെവലപ്പ് ആവുമെന്ന്. അതുപോലെ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല കാര്യം. ക്ലാസിക് ഇമ്പീരിയൽ മൂവ് ചെയ്തു ഗൈസ്, മൂവ് ചെയ്തു ഗൈസ്. നമ്മുടെ ഈ മറൈൻ ഡ്രൈവിൽ നിന്ന് നമ്മുടെ ക്ലാസിക് ഇമ്പീരിയൽ ക്രൂയിസ് ആയിട്ട് ഇങ്ങനെ മെല്ലെ പുറത്തേക്ക് പുറത്തേക്ക് പോവാണ്. മൂവ് ചെയ്യുന്ന കാഴ്ചയാണ്. ഇങ്ങനെ എന്താ പറയാ, ഇത്രയും നേരം ഈ വെള്ളം ഒന്ന് കയറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടാണ് എടുക്കാൻ വൈകിയെന്ന് നമ്മുടെ കപ്പിത്താൻ ചേട്ടൻ പറഞ്ഞു. അപ്പൊ എന്താണേലും ഇതിലൊരു ലൈഫ് ഭയങ്കര രസമാണ്. ഈ യാത്ര ഇഷ്ടമാണോ? ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറില്ല, ടു ബി ഫ്രാങ്ക്. ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് പോയത്. അതാണ് മറ്റേ മലേഷ്യ പോയത് പറഞ്ഞില്ലായിരുന്നു. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര, ഇഷ്ടമാണ്. കാരണം ലൈഫ് നമുക്ക് പതുക്കെ അങ്ങ് എൻജോയ് ചെയ്യാം. ഇങ്ങനെ സത്തുകുറ്റിയെടുക്കുമെന്ന് പറയുന്നില്ല, അതിന് പറ്റിയ സാധനം യാത്രയാണ്. കാരണം നമ്മൾ ആർക്കും അറിയില്ല, നമ്മുടെ ഒരു എക്സ്ട്രീംലി ഡിഫറെന്റ് എൻവയോൺമെന്റ്, നമ്മുടെ കംഫർട്ട് സോണിന് പുറത്താണ്. അപ്പോ എന്തോ നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തു വരും. ട്രാവൽ ചെയ്യാൻ ഞാൻ എല്ലാവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്യും. അവിടെ നല്ലൊരു ഇതാണ്. ഓക്കെ, ഒന്ന് വളരെ അധ്വാനിച്ച് നമ്മള് പൊക്കോണ്ടിരിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവും കാര്യങ്ങളുണ്ട് ഒരുപാട്. അപ്പോ പക്ഷെ അതിന്റെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ പോകും. നമ്മളിപ്പോ നമുക്കൊരു പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഒരിടത്ത് പോയിരിക്കുകയാണെങ്കിൽ 10 ആൾക്കാർ കാണാൻ അവർ വരും. പക്ഷെ അവർ വരുന്നത് നമ്മളെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ചേട്ടാ വീഡിയോ കാണാറുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമാണ്. കാരണം ഇവരാണല്ലോ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, എനിക്ക് അത്ര പ്രൈവറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറിക്കിട്ടും. അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ എന്റെ മനസ്സിലുണ്ട് എന്നെ ഇഷ്ടമുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരും, ഹായ് പറയും. അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്. അപ്പൊ ഇവരെല്ലാം വന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഫാമിലി പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അതെനിക്കൊരു ബേർഡൻ ആയിട്ട് തോന്നിയിട്ടില്ല.
ഒരു പ്രാവശ്യം ഞാൻ എന്റെ പട്ടിക്കുട്ടിക്ക് തീരെ വയ്യാണ്ടായിപ്പോ, അപ്പൊ അത് ചത്തും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പൊ അന്ന് ഞാൻ അവിടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതെന്ന് വെച്ചോണ്ട്. അപ്പൊ അന്ന് കുറച്ച് പിള്ളേരൊന്ന് സെൽഫി എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക്, കാരണം നമ്മള് വിഷമത്തി ഇരിക്കുകയല്ലേ, ഇല്ല ഞാൻ റിയാക്ട് ഒന്നും ചെയ്യില്ല ഞാൻ, പക്ഷെ ആ സെൽഫിയിൽ എന്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയായിരുന്നു. ആ പിള്ളേരെന്ന് ചോദിച്ചാൽ എന്ത് പറ്റി ചേട്ടാ, അവർക്ക് ഒന്നുമില്ലടാ ഇതായിപ്പോയി, അപ്പോഴോ ചേട്ടാ സോറി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പോയി. അവർക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ അവര് ചില്ലാണ്. അപ്പൊ അന്ന് മാത്രം എനിക്ക് കുറച്ച് വിഷമമുണ്ടായിരുന്നു, ബട്ട് അല്ലാതെ ഞാൻ കംപ്ലീറ്റ്ലി ഫൈനാണ്. ഫുട്ബോൾ ഫാനാണല്ലേ? അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇന്റർനാഷണൽ കളി കാണുമോ എനിക്ക് അങ്ങനെയുള്ള ഒന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ ഫുട്ബോൾ ഒരുപാട് കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ കാലം അതൊക്കെ വിട്ടുപോയി, ഫുട്ബോളിൽ നിന്നൊക്കെ ടച്ചൊക്കെ വിട്ടുപോയി ഇരുന്ന സമയത്താണ് ISL ഒരു മാച്ച് കാണാനായിട്ട് കഴിഞ്ഞ വർഷം ആദ്യത്തെ ഇനോഗ്രൽ മാച്ച് കാണാനായിട്ട് ഞാൻ വരുന്നത്. വന്ന് ഇവിടെ എത്തിയപ്പോ എന്റെ അമ്മേ എജ്ജാതി ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഓളം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ എല്ലാ ഫുട്ബോൾ ഡ്രാഫ്റ്റർമാര് കേരളത്തിന്റെ അങ്ങോട്ട് ഇങ്ങോട്ട് നിന്ന് ബസ് പിടിച്ച് വരുന്നു, ഓട്ടോറിക്ഷയിൽ വരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് അന്തം വിട്ടു കേട്ടോ. അന്നേരം എന്റെ ഉള്ളിലൊരു സാധനം കയറി. അതിനുശേഷം ഞാൻ കഴിവിൽ പരമാവധി എന്നെ കൊണ്ട് കാണാൻ പറ്റുന്ന മാച്ചുകൾ എല്ലാം സ്റ്റേഡിയത്തിൽ വന്ന് തന്നെ കാണും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കടുത്ത ആരാധകനായി മാറി. ആദ്യത്തെ സീസണിൽ ഞാൻ കളി കാണാൻ പോയപ്പോ എനിക്ക് പ്ലെയേഴ്സിന്റെ പേരറിഞ്ഞുകൂടാ, എനിക്ക് ബാക്കി ടീമുകളുടെ പേരറിഞ്ഞുകൂടാ. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ പഴക്കം പതുക്കെ പഠിച്ചു വരികയാണ്. ഇപ്പൊ കുറച്ചൊക്കെ എനിക്ക് അത്യാവശ്യം ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം പറയണമെന്ന് ഒരു 5-10 പേരുടെ പേര് പറയാൻ എനിക്ക് അറിയാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എന്ന് പറഞ്ഞാൽ എനിക്ക് ചിയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാവശ്യം ഞാൻ മീഡിയ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കെട്ടുമടുത്ത കടങ്കഥ മുഴുവൻ കാറ്റിൽ പാറട്ടെ, വെട്ടപ്പട്ടികൾ മുട്ടത്തോടെ ആഞ്ഞുകുരക്കട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് ഞങ്ങളുടെ കോട്ട, ഞങ്ങളുടെ സിരകളിൽ ഒരു രക്തം മഞ്ഞാറോ ഓ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫാൻ ഗ്രൂപ്പാണ് ഏറ്റവും, അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഏഷ്യയിലെ ദി ബെസ്റ്റ് ഫാൻ ബേസ് കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം. അമ്മതി വൈബാണ്. അത് കളി കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ 100% പറയും, ഈസ്റ്റ് ഗാലറിയിൽ ടിക്കറ്റ് എടുക്കാൻ വന്നിരുന്ന കളി കാണുക, നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. അത്രയ്ക്ക് മാത്രം വൈബാണ് അത്. അതെ, വർക്ക് എന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയമൊക്കെ ഞാൻ അവിടെ കാണും. ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഈ മഞ്ജു ചേച്ചി, സാബു ചേട്ടൻ, ഇവരൊക്കെ എങ്ങനെയാ ഡീൽ ചെയ്യാൻ? എളുപ്പമാണോ പെട്ടെന്ന് അവരെ ആദ്യം പരിചയപ്പെട്ടപ്പോഴൊക്കെ? അയ്യോ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. സാബുണ്ടാണെങ്കിൽ ഇടയ്ക്ക് സാബു ചേട്ടൻ, നീ സാബു നീ പറഞ്ഞാലും ചില ഈ പ്രോഗ്രാമുകളൊക്കെ കുട്ടികളിട്ട് റാഗി എന്നൊക്കെ ഇടപെടലോ. എനിക്ക് ആലോചന ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. അല്ല അണ്ണ സത്യം പറഞ്ഞു കഴിഞ്ഞാ കംസന്റെ ലുക്കും മടപ്രാവിന്റെ ഹൃദയമാണ് അണ്ണ. ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര കെയറിംഗ് ആണ്, ഭയങ്കര ജെനുവിൻലി ആൾക്കാരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ആളാണ്. പക്ഷേ അണ്ണൻ അണ്ണന്റെ വേ ഓഫ് അപ്രോച്ച് എല്ലാവർക്കും പെട്ടെന്ന് അത് കത്തത്തില്ല. അത് വേറൊരു ടൈപ്പാണ്. അണ്ണൻ ഭയങ്കര വൈബാണ്, ഭയങ്കര വൈബാണ്. ഈ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലൈഫിൽ ഭയങ്കര വിഷമിച്ചിരുന്ന സമയത്ത് എന്നെ മലേഷ്യയിലോട്ട് കൊണ്ടുപോകുന്ന സാബുണ്ണാണ്. നീ വാടാ, നീ ഇങ്ങനെ ഇരിക്കണ്ട, എനിക്ക് സൈക്കിളിൽ നമുക്ക് മലേഷ്യ വരെ പോയിട്ട്. മലേഷ്യ ആ നിന്റെ പാസ്പോർട്ടും നിന്റെ മറ്റേ ഇത് വഴിക്ക് നമുക്ക് ഇപ്പൊ തന്നെ സെറ്റാക്കാൻ, നമ്മൾ എന്നെ കൊണ്ടുപോകാനാണ്. അപ്പൊ എനിക്ക് അണ്ണന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അതുപോലെ തന്നെ ചേച്ചി എല്ലാ കാര്യത്തിലും. എനിക്ക് ടിവിയിൽ ചെന്നപ്പോ എനിക്കിപ്പോഴും ഓർമ്മ, 2-3 ഡേ ഷൂട്ടാണ്. അപ്പോ ഡയറക്ടർ പറഞ്ഞു എന്റെ അടുത്ത്, മഞ്ചേച്ചി ആയിട്ട് കാർത്തിക് ഒരു റൊമാന്റിക് ഡാൻസ് കളിക്കണേ. പറഞ്ഞു ആ ഒന്നും വിട്ടേ. അന്ന് വരെ റൊമാൻസ് ഓക്കെ, റൊമാൻസ് ഒക്കെ അറിയാം, നമ്മൾ ഇഷ്ടമാണ് സിനിമ കണ്ടുകൊണ്ട്. പക്ഷെ ഇത് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് ആക്ടിങ് അറിയത്തില്ലല്ലോ. അപ്പൊ മഞ്ചേച്ചിയിലാണെങ്കിൽ ഞാനാണ് മഞ്ചേച്ചിയിലാണെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. പറഞ്ഞു ഇങ്ങനെ നിക്കണേ, കാരണം എനിക്ക് പേടി. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ചേച്ചി പറയാം, എടാ നീ അടുത്തോട്ട് വാ. ചേച്ചി കാണുമ്പോ എനിക്ക് എന്റെ അമ്മയെ പോലെ റൊമാൻസ് വരണില്ല, എടാ ഇത് ആക്ടിങ് ആണ്. ഞാൻ പറഞ്ഞു അതെന്റെ മനസ്സിനറിയണ്ടേ അങ്ങനെ. പക്ഷെ അത് പിന്നെ ചേച്ചിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്, അത് ഒരുപാട് 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 ചേച്ചി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട. ലൈഫിൽ കഴിഞ്ഞ ഒരു 3 ത്രൂ ഔട്ട്, ഈ പറഞ്ഞ നസീർക്ക് ആയിക്കോട്ടെ, സാബുണ് ആയിക്കോട്ടെ, മഞ്ചേച്ചി, ഇപ്പൊ കോട്ടയം നസീർക്കുണ്ട്, ഇപ്പൊ ഇവരെല്ലാം എന്നെ ഇൻ എ വേ ഓർ അതർ വേ മെന്റർ ചെയ്തിട്ടുണ്ട്.
അപ്പൊ അതിനൊക്കെ എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടാണ് അവരുടെ എല്ലായിടത്തും, ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എല്ലാവരും എന്തുണ്ടെങ്കിലും വിളിക്കും. മനുഷ്യച്ച് ഞാനും കൂടെ ഇടക്കിടക്ക് അമ്പലത്തിൽ പോവാറുണ്ട്, അല്ലാതെ ശീലടിക്കുക സിനിമ കാണാൻ പോവാറുണ്ട്. ചേട്ടാ ഞങ്ങൾ ആദ്യം ഒന്ന് വന്ന് നോക്കിയിരുന്നു, ഇതിലാണ് എങ്ങനെ ഇതിലാണ് പരിപാടി മുഴുവൻ അല്ലേ? ടേൺ ചെയ്യുന്നു അല്ലേ, ഫോർവേഡ് ഫുൾ റിവേഴ്സ് അല്ലേ. ഓക്കെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത് ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാ പഠിച്ചത്? മാരിടൈം എം എം ഡി. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ ഇത് എന്തിനുള്ള സ്വിച്ച്? അത് ഞെക്കരുത്, അതില് അതില് ഡോണ്ട് സ്റ്റാർട്ട് ആവും. ഓ അല്ലെങ്കിൽ ഞാൻ കാർത്തികിന്റെ ഒരു മൈൻഡ് വേണ്ട, എന്തിലും ഞെക്കരുത്, അത് ലോഡ് ഞെക്കാൻ പോകുമായിരുന്നു. എറിച്ചിരിക്കണ ചുവന്ന കളറിലൊക്കെ കളർഫുൾ രസം കേട്ടാ. ഇത് ചേട്ടൻ എൻജോയ് ചെയ്യണ പരിപാടിയാണ് കേട്ടാ. എൻജോയ് ഏത് തൊഴിലാണെങ്കിലും എൻജോയ് ചെയ്യാം, അതാണ് ഞങ്ങൾ കാർത്തിക് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അതെ, ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കത്തില്ല നമ്മളെ ലൈഫിൽ. സോജൻ. അപ്പൊ സോജൻ ചേട്ടനാണ് ഞങ്ങളുടെ കപ്പിത്താൻ. സോജൻ ചേട്ടന്റെ എന്താ പറയാ മികവിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസിക് ഇമ്പീരിയൽ. നമ്മൾ ഈ യാത്ര ഇങ്ങനെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. കാർത്തികിന്റെ ഈ കാഴ്ചകൾ എങ്ങനെയുണ്ട് നോക്ക്. അത് എന്താ കൊച്ചുംപോട്ട്? എനിക്ക് അറിയത്തില്ല. കൊച്ചുംപോട്ട് ഇതേ കാണുന്നതാണ് വല്ലാർപാടം ടെർമിനല്. കണ്ടാ വലിയ വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ. ഈ കണ്ടെയ്നർ ഷിപ്പുകൾ കടലിൽ കൂടെ പോകുന്ന വ്യൂ ഉണ്ടോ? ഈ മഴയൊക്കെ പെയ്ത് മറ്റേ സ്റ്റോമി സിറ്റുവേഷനിൽ പേടിച്ച് പണ്ടാണ് തുടങ്ങി. ഓണം ഇങ്ങനെയൊക്കെയാണ് ഇടിച്ച് കയറുന്നത് വേവ്സിലൊക്കെ. യൂട്യൂബിൽ സജഷൻ വരാറുണ്ട് എനിക്ക്. യൂട്യൂബിലെ പതിവ് കാഴ്ചകൾ എന്തൊക്കെയാ? യൂട്യൂബിലോ ഞാൻ വ്ളോഗുകൾ എനിക്ക് കുറെ സജഷൻ വരാറുണ്ട്. പിന്നെ കോമഡി കണ്ടന്റുകൾ ഒരുപാട് വരാറുണ്ട്. പിന്നെ ഈ ട്യൂട്ടോറിയൽസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈ ക്യാമറ അങ്ങനെ യൂസ് ചെയ്യാം, ക്യാമറ ഇങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് വരാറുണ്ട്. പിന്നെ പാട്ട്, അയ്യോ ഞാൻ പാട്ട് കേൾക്കും. ഈ പഴയ എൻ്റെ മറ്റേ 2023 ഇതുണ്ടല്ലോ, എന്തായാലും പറയുക, 2023 മറ്റേ ഏറ്റവും കൂടുതൽ കേട്ട പാട്ട്, ഏറ്റവും കൂടുതൽ കേട്ട ആർട്ടിസ്റ്റ്, അതായത് ടോപ്പ് 3 ആർട്ടിസ്റ്റ് ആരാണെന്ന് അറിയോ? എം ജി ശ്രീകുമാറും സുജാത യേശുദാസ് ആണ്. അവരുടെ അവര് 90s 2000s പാട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് മുമ്പോട്ട് മുമ്പോട്ട് ഇത് കിട്ടിയില്ല, വിസ കിട്ടിയില്ല. ഓക്കെ, അപ്പളേ ഈ തിരുവനന്തപുരത്ത് അവിടത്തെ ലൈഫില് എനിക്ക് ഭംഗിയെ തോന്നിയത് കൊറേ ഫുഡ് സ്പോട്ടുകൾ ഉണ്ട് ഇപ്പൊ. അയ്യോ കൊറേ ഫുഡ് സ്പോട്ടുകൾ പുതിയതുണ്ടെങ്കിലും പഴയതിന്റെ ആ തനതായ സ്വാദ് അതൊന്നും വേറെ തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കറ്റച്ചക്കുഴിയിലെ ചിക്കൻ പരട്ടെ പൊളി സാധനമാണ്. ഞങ്ങൾ കൊച്ചിയിലെ കായലിലൂടെ ഇങ്ങനെ 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 ഒഴുകി നടക്കുന്നു. കൂടെ ഒഴുകാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കാർത്തിക് സൂര്യ. ഹലോ, ഞാൻ ഒഴുകുകയാണ് കേസ്. ഈ കാർത്തിക് ന്യൂസ് 18 സോഷ്യൽ മീഡിയ അവിടെ കിട്ടിയ ഓർമ്മയുണ്ടോ? ആ എനിക്ക് ഓർമ്മയുണ്ട്, സുരേഷ് ഗോപി ചേട്ടനായിട്ട് തന്നെ. ഭയങ്കര ഹാപ്പിയായിരുന്നു. നമ്മള് ന്യൂസ് 18 കേരളയുടെ സ്വന്തം ആളാട്ടോ. പിന്നെ സോഷ്യൽ മീഡിയ അവാർഡ്, ലൈഫ് സ്റ്റൈൽ അവാർഡ് ആയിരുന്നു അല്ലേ? ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗറിനുള്ള അവാർഡ്. ഞാൻ ഉണ്ടായിരുന്നു, പേളി ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. എനിക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ വല്ലപ്പോഴും ഒക്കെ കിട്ടാറുണ്ട്, പക്ഷെ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവള് എത്ര അവാർഡ് ഷെൽഫിലുണ്ട്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു 3-4 കാണണം. യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ ഒക്കെ ഉണ്ട്, ഗോൾഡൻ ഉണ്ട്, സിൽവർ ഉണ്ട്. 2 മില്യൺ അബോവ് ആയില്ലേ? എനിക്ക് 2.25 lakh സംതിങ് ആയിട്ടുണ്ട്. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ സ്റ്റേജിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുന്ന ഒരു സാധ്യതയുണ്ടല്ലോ, ലുക്ക് ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും മിമിക്രി അല്ലെങ്കിൽ പ്രസംഗം, പാട്ട്, മോണാക്ട്, അങ്ങനെ എന്തെങ്കിലും? ഞാൻ മറ്റേ കർട്ടൻ ഇത് വലിക്കാൻ പോയിട്ടുണ്ട്.
ഇല്ല, അങ്ങനെ സ്കൂളിൽ ഞാൻ പറഞ്ഞു, ഞാൻ കലാപരമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സ്കില്ലുകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് പഠിച്ചെടുക്കുന്നതാണ്. പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒന്നിലും, ഞാൻ പറഞ്ഞില്ലേ, ഗ്രൗണ്ടിൽ പോകുമ്പോൾ നമ്മൾ കൂട്ടുകാരിലായിട്ട് ഫുട്ബോൾ കളിക്കും, അതൊരു വൈബായിരുന്നു. പക്ഷെ അതല്ലാതെ വേറെ അങ്ങനെ കലാപരമായിട്ടുള്ളൊന്നുമില്ല. ഞാൻ കുഞ്ഞിലെ തബല പഠിക്കാൻ പോയിട്ടുണ്ട് കുറച്ച്, അതുകൊണ്ട് കുറച്ച് തബല വായിക്കാൻ അറിയാം. ഒരു അതൊരു ലെവൽ എത്തിയപ്പോ നിർത്തി, സമയം കിട്ടി. ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഇത് അതുകൊണ്ടല്ലേ, ഇതെന്തോ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ്, ഒരു സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ടൊരു ഇത് തോന്നിയിട്ടില്ല. പിന്നെ കൊച്ചിലെ എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അയ്യോ, ആ ടീച്ചർ വരുമ്പോ ഞാൻ കണ്ടം വഴി ഓടുമായിരുന്നു. ഒമ്മച്ചി എനിക്ക് പഠിക്കേണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞായിരുന്നു അന്ന് ഞാൻ. അത് കുറെ കാലം പഠിച്ചിട്ടുണ്ട്. അപ്പം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാ അതിലൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഇപ്പൊ ഇതിലൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പാട്ടുപാടി അഴുകും. അത് തന്നെയാണ് സ്ഥിര പരിപാടി. അപ്പോ ഈ പാട്ട് പഠിക്കാൻ പോയാള് പാട്ട് പാടാതിരിക്കുന്നത് മോശമല്ലേ? ഒരു രാഗമേഘം താ ഉണരാൻ ഉതിരാനലിയാൻ ഒരു രാഗനദി കയിൽ പൂമാന. ഇത്രയൊക്കെ എനിക്ക് പാടാൻ വിളിച്ചതാണോ? അങ്ങനെ വിളിയില്ല. ഇത്രയൊക്കെ എനിക്ക് പാടാൻ അറിയാവൂ. പാടാൻ പറഞ്ഞാ പാടും. എന്നാ നല്ല പാട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. ബാത്റൂം സിംഗറിൽ എക്സലന്റ്. ബാത്റൂമിൽ ഇടയ്ക്ക് ഞാൻ അടിപൊളിയാണ് സുഹൃത്തുക്കളെ. ബാത്റൂം പാടുമ്പോഴും കേൾക്കാൻ നല്ല സൗണ്ടാണ്. പുറത്തിറങ്ങുമ്പോ തീരും. ഇല്ല, ബാത്റൂമിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ബാത്റൂമിൽ ഗംഭീര പാടും. ബാത്റൂമിന്റെ ഒരു ഗുണം അതാണ്, മുഴക്കത്തിന്റെ കാര്യം ആയിരിക്കും. ചില സമയത്ത് യേശുദാസിനൊന്നും പറ്റില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ തോന്നാറില്ല എനിക്ക്. എന്തായാലും ഞാൻ എത്ര ഭംഗിയായി തോന്നാറുണ്ട് സംഗീതമൊക്കെ. സദ്യമായി ഞാൻ പറഞ്ഞു ബാത്റൂമിലാണെങ്കിൽ. പിന്നെ അപ്പൊ ഇനിയെ കല്യാണം കഴിഞ്ഞ് ഒതുങ്ങണ്ടേ? കല്യാണം കഴിഞ്ഞ് ഒതുങ്ങും എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ കല്യാണം കഴിക്കണമെന്നുണ്ട്. അതിന്റെ സമയമാകുമ്പോൾ നടന്നോളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീട്ടുകാരൊക്കെ നോക്കുന്നുണ്ട്, കല്യാണം ഒക്കെ നോക്കുന്നുണ്ട്. സ്വന്തമായി നോക്കിയ ചെറിയൊരു പ്രശ്നം. സ്വന്തമായിട്ട് നോക്കിയത് ഒന്നും ഇതുവരെ സക്സസ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ നോക്കുന്ന സംഭവം അങ്ങ് വിട്ട്. ഇപ്പൊ നോക്കിയാണ്. എന്നിട്ട് നമുക്ക് പറ്റുന്നത് ദൈവം കൊണ്ട് തരും സമയമാകുമ്പോ അത്ര ഞാൻ ഇപ്പൊ കരുതുന്നുള്ളൂ. സങ്കടമുണ്ടോ? സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫേസ് കഴിഞ്ഞു. അത് ഫേസ് കഴിഞ്ഞ് എന്റെ എൻഡിലാണ് ഞാൻ വന്ന് കാവടി എടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, പൂർണ്ണമായിട്ടും മുക്തനായി. അതെ, സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. ഫാമിലി, വർക്ക്, പിന്നെ നമുക്ക് ലൈഫിലുള്ള കുറച്ച് വിശ്വാസങ്ങൾ, എത്തിക്സ്, ഇതൊക്കെയാണ് നമ്മളെ ഇപ്പൊ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതെ, ഈ പറഞ്ഞ പോലെ നമ്മളുടേതായിട്ടുള്ള സാധനം നമുക്ക് വരും ദാസ അല്ലേ? അതെ, സമയമാകുമ്പോ ഇപ്പൊ പറഞ്ഞാണെങ്കിൽ വ്ലോഗ് തുടങ്ങുന്നതൊന്നും ഞാൻ പ്ലാൻ ചെയ്ത കാര്യമല്ല. ടി വിയിൽ വരുന്ന ഞാൻ പ്ലാൻ ചെയ്ത കാര്യമല്ല. എന്നിട്ട് ഈ ഇന്റർവ്യൂ പോലും ഇന്നലെ രാത്രി വരെ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോ ഇതെല്ലാം പ്ലാൻ ചെയ്താതെ വരുന്ന കാര്യങ്ങളാണ് ലൈഫിൽ കൂടുതൽ നല്ലതായിട്ട് വന്നിട്ടുള്ളത് എനിക്ക്. അപ്പോ ആ ഒരു ഹോപ്പിലാണ്. ഹോപ്പാണല്ലോ ഏറ്റവും വലിയ. അതെ, എന്നാലും നമ്മൾ തിരിച്ചെത്താറായില്ലേ? വലിയ പൊത്തൽ സുഹൃത്തുക്കളെ, ഇവിടെ നിന്നാലും ഒരടി മാറിയിരുന്നെങ്കിൽ നമ്മൾ രണ്ടും വെള്ളത്തിൽ കിടന്നതാണ്. നീന്താ അറിയാവോ? ഇല്ല, വേണ്ട വേണ്ട, ഡേഞ്ചർ ഡേഞ്ചർ. അറിയില്ല. അപ്പം നല്ലൊരു മോർണിംഗ് അല്ലേ? എനിക്ക് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അതാണ്, പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാർ കൂടെ ഉള്ളപ്പോ നല്ല മോർണിംഗ് വരും. ആണല്ലേ, താങ്ക് യു, എന്നെ അക്നോളജ് ചെയ്തത്. ഈ പോസിറ്റിവിറ്റി എങ്ങനെ ഇത്ര ഇങ്ങനെ ഇങ്ങനെ പമ്പ് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല ബ്രോ. പക്ഷേ ഞാൻ ലൈഫിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം, പോസിറ്റീവിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് വരും, നെഗറ്റീവിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് വരുവുള്ളൂ. നമ്മുടെ ബ്രെയിനിന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ അറിയില്ല. ഇപ്പോ ഇതിപ്പോ പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇത് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതും ഞാനത് ചെയ്തിരിക്കും എന്ന് പറയുന്നതും തമ്മില് ഭയങ്കര വ്യത്യാസമാണ്. അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിനെക്കാട്ടും ഞാനത് ചെയ്യും എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നടക്കും. അതുപോലെ എപ്പോഴും മൈൻഡിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് എല്ലാത്തിനും ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പഠിക്കും. അപ്പൊ അത് നമ്മളെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യും. പടി ഇത്ര ഉണ്ടായിരുന്ന ഞാൻ കിതച്ചതുപോലെ. ഈ നാക്കുകൊണ്ട് തള്ളിയിട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാവടിക്ക് വ്രതം എടുത്ത സമയത്ത് ഓൾമോസ്റ്റ് 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് തുള്ളിയിട്ടാണ് ആഴിലിറങ്ങുന്നത്. ഒരു കിതപ്പും എനിക്ക് വന്നിട്ടില്ല. ഇപ്പൊ പടി കയറാൻ പറ്റണില്ല, ജിമ്മിൽ പോയി തുടങ്ങണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ഈ പ്രായമൊക്കെ കഴിഞ്ഞ് കുറച്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഈ വ്ലോഗിങ്ങും ടി വി ആങ്കറിങ്ങും നടക്കൂല. അപ്പൊ എന്താ അടുത്ത ഓപ്ഷൻ?
ആക്ച്വലി വ്ളോഗിങ് നമുക്ക് ലൈഫ് ലോങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം വ്ളോഗിന് പ്രായപരിധി ഇല്ലല്ലോ. എന്നാലും പറയില്ലേ, ഈ അണ്ണൻ ചേട്ടൻ കിളവനായി, ഇനി നിർത്തിക്കൂടെ? അപ്പൊ അവര് കാണണം, നിർത്തിക്കോട്ടെ. ഞാൻ ഇല്ല, കാരണം ഞാൻ ഇപ്പൊ പ്രായമായി കഴിഞ്ഞാൽ പ്രായമായവര് കാണും എനിക്ക് കൂടെ കാണാൻ. കല്യാണം നടക്കുവാണെങ്കിൽ അത് ലൈവ് വ്ളോഗ് ചെയ്യൂ? എനിക്ക് അറിയില്ല, ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്ന കാര്യമല്ല. അത് നടക്കുന്ന റൂട്ടില് അതങ്ങ് ചെയ്തു പോകും. ഇപ്പൊ നമ്മള് നാളെ ഓ എത്തിയല്ലേ, നമ്മള് നാളെ ഇന്ന കാര്യം നടക്കും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യും എന്ന് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നടക്കണം എന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ആൾക്കാരത് പ്രോമിസ് കൊടുക്കരുത് എന്നുള്ള കാര്യം ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച ഒരു ലെസണാണ് ലൈഫിൽ. ഈ കോമഡി ഷോയിന്റെ ഒക്കെ ആങ്കർ ചെയ്യുമ്പോൾ മെയിൻ പ്രശ്നം ഇവന്മാരൊപ്പം കൗണ്ടർ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. ഈ കൗണ്ടർ ഒക്കെ എങ്ങനെ തയ്യാറാക്കി കൊണ്ടുവരുമോ, അതോ ഇൻസിഡന്റ് വരുന്നതാണ്? സ്പോട്ടിൽ വരുന്നതാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ മൈൻഡ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് സ്പോട്ടിൽ സാധനങ്ങൾ വരും. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് എടുത്ത് ഫോണിലൊക്കെ ചുരണ്ടിക്കൊണ്ടിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അത് വരില്ല. മറ്റത് നമ്മള് സംസാരത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിന്റെ ഇടയിൽ ഉരുത്തിരിഞ്ഞ് വരും. പിന്നെ ഒരു നമുക്കൊരു നാച്ചുറൽ ആയിട്ട് ഒരു കുറച്ച് സെൻസ് ഓഫ് ഹ്യൂമർ കൂടെ ഉണ്ടെങ്കിൽ അത് ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. എനിക്ക് പെട്ടെന്ന് ചിരി വരുന്ന ആളാണ് കേട്ടോ. ആൾക്കാർ വിചാരിക്കും ഞാൻ എന്ന് പറഞ്ഞു ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും പറയാറുണ്ട് കേട്ടോ. ഇവ ഇതിനും മാത്രം ചിരിക്കാൻ തന്നെയാണ്, കുഞ്ഞു കാര്യങ്ങൾ മതി, ഞാൻ പെട്ടെന്ന് ചിരിക്കും. കുഞ്ഞിലെ അങ്ങനെയാണ്, എന്റെ അമ്മ അങ്ങനെയാണ്. അമ്മയുടെ കിട്ടിയാണ്, അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര എന്തെങ്കിലും കിട്ടിയാൽ അത് പടപടാതെ ചിരിക്കും. അപ്പൊ എനിക്ക് ചിരി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ ചിരിപ്പിക്കാനായിട്ട് കൊച്ചിട്ട് ഒരുപാട് തമാശകൾ ഉണ്ടാക്കി പറയുമായിരുന്നു. അപ്പൊ അങ്ങനെയാണെന്ന് തോന്നുന്നു കുറച്ചൊരു സെൻസ് ഓഫ് ഹ്യൂമർ വന്നു. പിന്നെ അച്ഛനും നല്ലതായിട്ട് ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അപ്പൊ അതൊക്കെ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. വീട്ടിൽ ചെന്നാൽ ജോളിയാണ് മൂന്നുപേരും. വീട്ടിൽ ചെന്നാൽ അച്ഛനാണെങ്കിൽ തകടി ഒരു ആശാനാണ് കേട്ടോ. അമ്മച്ചി എന്നെയൊക്കെ ഏറിൽ ഇങ്ങനെ ഇങ്ങനെ പറത്തി കളിക്കും. അച്ഛൻ അച്ഛന് ഇപ്പോഴും മറ്റേ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലേ? ഇല്ല, ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അത് വിട്ട്. ഇപ്പൊ നമ്മുടെ വീട് പണി നടക്കല്ലേ, അപ്പൊ വീട് പണിക്ക് കൂടെ നിൽക്കുകയാണ്. കാരണം അച്ഛന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇനി റെസ്റ്റ് എടുക്ക്, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. വീട് പണി കംപ്ലീറ്റ് ഫുൾ ടൈമിന്റെ പണിയിലാണ് അച്ഛൻ. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. സന്തോഷം. എന്നാലും നമ്മള് തിരികെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കൊച്ചി മറൈൻ ഡ്രൈവിൽ തന്നെയാണുള്ളത്. നമ്മുടെ ക്ലാസിക് ഇമ്പീരിയൽ ഇങ്ങനെ അടുത്തടുത്ത് ആ ഫ്ലോട്ടിംഗ് ജെട്ടി, ഇതാണ് നേരത്തെ നമ്മുടെ ചേട്ടൻ പറഞ്ഞ ഫ്ലോട്ടിംഗ് ജെട്ടി. അപ്പൊ ഈ ഫ്ലോട്ടിംഗ് ജെട്ടി ഒക്കെ ഇവർ തന്നെ സെറ്റ് ആക്കി എടുത്താണ്. അപ്പോൾ ബോട്ട് ജെട്ടി എന്ന് പേര് വന്നത് ജെട്ടി അല്ല, അതല്ല, എന്തുകൊണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞോ. ജെട്ടി അത് ഇംഗ്ലീഷ് വാക്കല്ലേ? ആണല്ലേ, ബോട്ട് ജെട്ടി ഇംഗ്ലീഷ് ആണല്ലേ. എന്റെ വിശ്വാസം അല്ല, ആയിരിക്കും, ഡൗട്ട് അടിച്ചോണ്ട് ചോദിച്ചാ. പോർച്ചുഗീസ് വേർഡ് ആണെന്ന് തോന്നുന്നല്ലേ. മണി അടിച്ച് നമ്മൾ തുടങ്ങി, മണി അടിച്ച് എന്ത് ചെയ്താലോ? മണി അടിച്ച് എന്ത് ചെയ്യാനായിട്ടില്ല. മൂന്നാല് മൂന്നാല് മിനിറ്റ് കൂടി ഉണ്ട്. മൂന്നാല് മിനിറ്റ് കൂടെ പോയിട്ട് ചോദിക്കുമ്പോ ചോദിക്കും. എടേ, നീ എന്റെ പണി കളയോ കാർത്തിക്? എന്ത് പറ്റി? PCR എന്നോട് പറയുന്നു നാളെ മുതൽ ഞാൻ വേണ്ട, നീ മതി. അയ്യോ, അങ്ങനെ ഒന്നുമില്ല ബ്രോ, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല രസമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ കാർത്തികനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുന്ന അറിയുന്നില്ല. അപ്പൊ ഇതുപോലെ മോർണിംഗ് വൈബ്സിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് കാർത്തികിനെ ആദ്യം വിളിക്കാൻ കാരണം? ഇത് തന്നെ കാരണം, നമുക്ക് പോസിറ്റിവിറ്റി തരുന്നു, നമുക്ക് എനർജി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പമ്പിങ്, അതുണ്ട്. അതാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോ കുറച്ചു പേർക്കെങ്കിലും സന്തോഷം കിട്ടുകയാണെങ്കിൽ അതിലും വലിയ നല്ലൊരു പ്രവൃത്തി എന്തുണ്ട്? കാരണം എല്ലാവർക്കും വേണ്ട അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതല്ലേ. അത്രേ ഉള്ളൂ. ഇനി എത്ര പ്രേമലേഖനങ്ങൾ, എത്ര ലവ് മെസ്സേജസ്, എത്ര കാമുകിമാർ? പണ്ടൊക്കെ ഇത് ഞാൻ ഇങ്ങനെ നോക്കി വെക്കുമായിരുന്നു, ഇപ്പൊ ഞാൻ അത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം ലോട്സ് ആൻഡ് ലോട്സ് ഓഫ് അല്ല, അത്യാവശ്യത്തിനൊക്കെ വരാറുണ്ട് ബ്രോ, കണക്ക് പറഞ്ഞ് എടുക്കാതിരിക്കും അറിഞ്ഞൂടാ. പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് മോസ്റ്റ്ലി എല്ലാവരും ഇൻഫാക്ച്വേഷൻ ആണ്. നമ്മളെ റിയൽ ആയിട്ട് അറിയത്തില്ലല്ലോ, നമ്മുടെ ആ ഒരു ഔട്ട്വേർഡ് പേഴ്സണാലിറ്റി ആ ഒരു ഇത് കണ്ടിട്ടായിരിക്കും. അതെ, അത് മാത്രമേ അവർക്ക് അറിയാവൂ. ഇപ്പൊ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്, നമുക്ക് നമ്മുടെ ഇപ്പൊ വീട്ടിൽ നിൽക്കുമ്പോ നമ്മള് കലിപ്പാവാറുണ്ട്, അങ്ങനെയുള്ളതൊന്നും ഇവർ കാണുന്നില്ലല്ലോ. ബ്ലോഗ് അല്ലെങ്കിൽ ടി വി നമ്മുടെ ലൈഫിന്റെ ഒരു ഹൈലൈറ്റ് റീൽ പോലെയാണ്. ഒരു ട്രെയിലർ കണ്ട് നമ്മൾക്ക് സിനിമ ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ ട്രെയിലർ കണ്ട് വരുന്നവരുടെ അടുത്ത് ഞാൻ സന്തോഷം, ഒരുപാട് നന്ദി എന്ന് പറയാറുള്ളൂ, അല്ലാതെ കൂടുതൽ അങ്ങോട്ട് പോകാറില്ല. അപ്പോ ഇനിയൊരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ, ഈ ഭാവിയില് ഇങ്ങനെയായിരിക്കണം എന്റെ ഭാര്യ, എന്റെ കുടുംബം ഇങ്ങനെയായിരിക്കണം, അങ്ങനെ ആലോചനയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാം. അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പക്ഷെ ലൈഫ് എന്നെ പഠിപ്പിച്ചു നമ്മൾ ചിന്തിക്കുന്ന കണക്ക് ഒന്നും വരില്ല. അപ്പോ ആരാണോ നമ്മുടെ ലൈഫിലോട്ട് വരുന്നത്, ഇപ്പോ ഇപ്പോ ഏത് തരത്തിലുള്ള ആളും ആയിരിക്കാം, ഞാൻ ഇപ്പൊ എന്തായാലും കംപ്ലീറ്റ് വീട്ടുകാർക്ക് വിട്ടുകൊടുത്തേക്കണം. അപ്പോ
വരുന്ന ആള് എന്നെ മനസ്സിലാക്കുക, ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കുക, എന്നിട്ട് പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക. ഇപ്പൊ നമ്മളൊരു ഇമാജിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത് വെച്ചിട്ട് ആ എക്സ്പെക്ടേഷൻ വരുന്ന ആൾ മീറ്റ് ചെയ്യണം പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അപ്പോ വരുന്നത് വരട്ടെ, ഒന്ന് നോക്കാം. ശരി, ഫേവറേറ്റ് ആക്ടർ? ലാലേട്ടൻ മലയാളത്തില്. ആക്ട്രസ്? അത് ആക്ട്രസ് എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ മഞ്ജുചേച്ചി. മഞ്ജുചേച്ചി. ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി? ഏറ്റവും ഇഷ്ടമുള്ള മൂവി മലയാളത്തിലാണോ? ഗോഡ് ഫാദർ. ഞാൻ പഞ്ചാബി പറയൂ, അതും കിട്ടുന്ന പടമാണ് കേട്ടോ. അത് ആ സമയത്തുള്ള കുറെ പടങ്ങളുണ്ട്, അതിൽ ഏത് ചൂസ് ചെയ്യണോ നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഈ ഗോഡ് ഫാദറിനകത്തൊക്കെ ഉള്ള തകുകളെല്ലാം ചിരിച്ചിരി ചാവ്. ജഗദീഷ് ചേട്ടൻ വേഷണൊക്കെ അഴിഞ്ഞാടിയ പടങ്ങളല്ലേ. തിലകൻ ചേട്ടൻ ഓ പൊളി പടമാണ്. ശരി, അപ്പൊ എന്തായാലും കാർത്തിക് സൂര്യയാണ് ഇന്ന് മോർണിംഗ് വൈബിനെ ഇത്രയും വൈബാക്കിയത്. നമുക്ക് വൈബപ്പ് ചെയ്യാൻ സമയം. അപ്പൊ നമുക്ക് നമ്മുടെ ക്യാമറമാൻ മനോജ് ചേട്ടനാണ്. മനോജ് ചേട്ടനെ നമുക്ക് ഈ നമുക്ക് ഇവിടെ ഓക്കെ വൈബപ്പ് ചെയ്യോ? തീർച്ചയായിട്ടും. ക്യാമറമാൻ മനോജിനോടൊപ്പം ഞാൻ എൽദോപ്പോൾ പുതുശ്ശേരി, ഞാൻ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞിട്ട് ഓക്കെ. അപ്പൊ മോർണിംഗ് വൈബ് നാളെയും കാണണം, രാവിലെ 7 മണി മുതൽ. ഇന്നൊക്കെ പറയണം എന്നെ വിക്കി കൊണ്ടിട്ട്. അപ്പോ എന്തായാലും സുഹൃത്തുക്കളെ, ന്യൂസ് 18 മോർണിംഗ് വൈസ് നാളെ രാവിലെയും വരുന്നതായിരിക്കും, തീർച്ചയായിട്ടും കാണുക. എൽദോ ബ്രോ നിങ്ങളെ എല്ലാവരും ചിരിപ്പിക്കുന്നതായിരിക്കും, ചിന്തിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ക്യാമറാമാൻ മനോജ് ചേട്ടനോടൊപ്പം ഇത് എൽദോ, ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ. ബൈ ബൈ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.